السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم فقد نبينا في خلق وفي خلق ولم يدعنوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന ദുർഗ എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ ഹബീബായ ഇബ്രാഹിം ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാൻ ഒരു കാരണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു വിഷയവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ വിലയേറിയാൻ കഴിയൂ.
ഓരോന്നിലേക്കും ചേർത്തി നോക്കിയാൽ ചിലപ്പോൾ കയ്യിലുള്ള സമയത്ത് അതിന്റെ യഥാർത്ഥ വിലയെ ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിച്ചു കൊള്ളണം എന്നില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിൽ അതിന് എത്രത്തോളം മഹത്വമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ മനുഷ്യന് സാധിക്കും. അതേത് സംഗതി നോക്കിയാലും ഉള്ള സമയത്ത് അതിന്റെ യഥാർത്ഥ വിലയെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് മനുഷ്യനെ പലപ്പോഴും പഴപ്പിച്ച് കളയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്, യുവത്വ കാലഘട്ടം. ആരോഗ്യമുള്ള സമയം, ചിലപ്പോൾ അതിന്റെ മഹത്വത്തെ അറിയാനും അതിന്റെ മഹത്വത്തിന്റെ വലുപ്പത്തെ മനസ്സിലാക്കാനും ആരോഗ്യമുള്ള സമയത്ത് ചിലപ്പോൾ യൗവന കാലഘട്ടത്തിൽ മനുഷ്യന് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരനാണ് പലപ്പോഴും തിന്മയുടെ വിഷയത്തിൽ മുൻനിരയിൽ കാണുന്നത്. ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിലാണ് മനുഷ്യന് തെറ്റ് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങളിൽ മനുഷ്യനെ വഞ്ചിച്ചു കളയും. രണ്ട് കാര്യങ്ങളിൽ മനുഷ്യനെ വഞ്ചിച്ചു കളയാൻ സാധ്യതയുണ്ട്. രണ്ടെണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്നാമത്തത് മനുഷ്യന്റെ ആരോഗ്യമാണ്. രണ്ടാമത്തത് വൽ ഫറാഗ്, മനുഷ്യന്റെ വിശ്രമ സമയങ്ങളാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യവാനായി നിൽക്കുമ്പോഴാണ് അവന്റെ മനസ്സിൽ പല തിന്മകളും ഉദിച്ചു വരുന്നത്. ആരോഗ്യവാനായ സമയത്ത് പലപ്പോഴും ഇബാദത്ത് കൂടുതൽ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം, ഞാൻ എന്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്ന് പ്രത്യേകം പറഞ്ഞു, ചിലപ്പോൾ ചെറുപ്പക്കാർ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിയിൽ വരുന്നവർ വളരെ വിരളമാണ്, വളരെ കുറവ്. ആ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുന്ന ദിവസം നിങ്ങൾ നോക്കുന്നു, ജുമുഅ കഴിഞ്ഞാൽ ആദ്യമായി എഴുന്നേറ്റ് പോകുന്നത് ആരാണ്? കാലിന് വേദനയായി മുട്ടിന്റെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഉപ്പാപ്പ വാകയ്യാതെ എഴുന്നേറ്റ് പോകാറില്ല. അതുപോലെ ആരോഗ്യപരമായി നടക്കാനും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയാത്ത ഉപ്പാപ്പമാർ പള്ളിയിൽ നിസ്കാരം കഴിയുമ്പോഴേക്ക് എഴുന്നേറ്റ് ഓടണം എന്ന ചിന്ത അവരുടെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല. മറിച്ച് ഏറ്റവും ആരോഗ്യമുള്ള യൗവനമുള്ള യുവത്വമുള്ള നല്ല തിളക്കുന്ന പ്രസരിപ്പുള്ള യൗവന കാലഘട്ടങ്ങളിലെ ആളുകളാണ് എഴുന്നേറ്റ് പോകുന്നവരിൽ മുൻനിരയിൽ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്. അതേ സ്ഥാനത്ത് പ്രായം ചെന്ന് ഇരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ഉപ്പാപ്പമാർ അവർ പള്ളിയിലിരുന്നു, അവര് ദിക്ര കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, മുഴുവനും കഴിഞ്ഞു, എന്നിട്ടും അല്പസമയം അവിടെ ഇരിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയും തോന്നുന്നില്ല.
എന്തുകൊണ്ടാണ്? ആരോഗ്യമുള്ള കാലത്തെ കുറിച്ച് ചെറുപ്പക്കാരനായ എന്നെ പോലെയുള്ള ആളുകൾ ആലോചിക്കാനും അതിന്റെ മഹത്വത്തെ അറിയാനും സാധിച്ചില്ല. ഈ യുവത്വ കാലത്തിലാണ് എനിക്ക് കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ സൗകര്യം. നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഉപ്പാപ്പമാര് നമ്മളെ മജ്ലിസിൽ പലരുമില്ലേ, അവരിലേക്കൊന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചു നോക്കൂ, നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടാതെ നിസ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിരുന്നു. ഇന്ന് സുജൂദിലേക്ക് പോകുമ്പോ മുട്ടുവേദന സഹിക്കുന്നില്ല, റുക്കുഴിലേക്ക് പോകുമ്പോ ഊരവേദനയായിട്ട് വേണ്ടതുപോലെ റുക്കുഴി ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ വേണ്ടതുപോലെ നിസ്കാരത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കുനിയാനും വിവരാനും അവർക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ പള്ളിയിൽ അവർക്ക് നേരെ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്ത പ്രയാസം എത്തിയപ്പോ കസേരയിൽ ഇരുന്നിട്ടാണ് നിസ്കാരം നമ്മൾ പള്ളിയിൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അവർ പ്രയാസപ്പെട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോ, പ്രയാസപ്പെട്ടവർ ഇബാദത്തെടുക്കുമ്പോ, നല്ല പ്രസരിപ്പുള്ള യൗവന കാലഘട്ടമുള്ള എന്നെ പോലെയുള്ള ചെറുപ്പക്കാരിൽ പലരും അവർക്ക് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരം കൂടുതൽ നിസ്കരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആരോഗ്യത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാകാം. ആരോഗ്യമുള്ള കാലത്തെ എനിക്ക് കൂടുതൽ അമലുകൾ ചെയ്യൂ എന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാകാം, എന്നതിനെ കുറിച്ച് ആലോചനയില്ലാത്തത് കൊണ്ടാകാം. ഇരുന്ന സ്ഥലത്ത് വെച്ച് നാവ് കൊണ്ടൊരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ സമയം കിട്ടുന്നില്ല. ബിസിനസിന്റെ തിരക്ക് കൊണ്ടാണോ, ജോലിയുടെ തിരക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് എത്തിപ്പെടേണ്ടത് കൊണ്ടാണോ? അല്ല, മറിച്ചു, അവസാനം പള്ളിയിൽ വരണം, ആദ്യമായി എഴുന്നേറ്റ് പോകണം, ഇതാണ് ഏറ്റവും നല്ല ആശയം എന്ന് യൗവന കാലത്ത് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് പോകുന്ന നിരയിൽ നോക്കുമ്പോ ചെറുപ്പക്കാര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന്റെ പേര് യുഖാലു ലഹു അബൂ ദുജാന. നിസ്കാരം കഴിഞ്ഞപ്പോ ഇരുന്ന സ്ഥലത്ത് അല്പസമയം കൂടുതൽ ഇരുന്ന് ദിക്റു ചൊല്ലിയിട്ട് ദുആയും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ മഹാനായ അബൂദുജാൻ റളിയല്ലാഹു അൻഹുവിന് സമയം കിട്ടിയില്ല. കാലഘട്ടത്തിലാ പറയുന്നത്, ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് അല്പം കൂടുതൽ ഇരുന്ന് ദിക്റു ചൊല്ലാൻ അബൂ ദുജാൻ തങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ആവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചു, അബൂ ദുജാന എന്ത് പറ്റിപ്പോയി? അലൈസ കൈലല്ലാഹി ഹജാ, നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള സമയമാണ്. ലോക സിദ്ധാവായ റബ്ബുമായി മുനാജാത്ത് നടത്തിയ സമയം, അല്ലാഹുമായി സംഭാഷണം നടത്തിയ സമയം. ആ സംഭാഷണം കഴിഞ്ഞിരിക്കുമ്പോ ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാ, ഒരു 33 അല്ലാഹു അക്ബർ ഇത് ചൊല്ലിയിട്ടങ്ങ് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് വലിയ കാരണമായി പോയി. സമയമില്ല, എന്റെ ബിസിനസിന്റെ തിരക്കാണോ? അല്ല, അല്ല, നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദിക്കുകയാണ്, അലൈസ കൈലല്ലാഹി ഹജാ, ഒന്നും ആവശ്യമൊന്നുമില്ലേ അബൂ ദുജാന, എങ്ങോട്ടാ പോകുന്നത്? ഇത്ര തിരക്ക് പിടിച്ച് എങ്ങോട്ടാ
പോകട്ടെ, നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ ഒരാൾ എഴുന്നേറ്റ് പോയി, എഴുന്നേറ്റ് പോയപ്പോ വളരെ സുഖാര്യത്തിൽ, വളരെ സുഖാര്യത്തിൽ, വളരെ സുഖാര്യത്തിൽ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാക്കൊന്നും ഇരിക്കാൻ സമയമില്ലേ, മുല്യാരെ നിങ്ങൾ നിങ്ങളെ പണിയെടുത്താൽ മതി, നമ്മള് ശമ്പളം തന്നിട്ട് ജോലിക്ക് നിർത്തിയതാ ഇവിടെ, ഇവിടെ നമ്മളെ സ്വഭാവം, നമ്മളെ ശൈലി, നമുക്ക് ആ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ, കാരണം നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് പലപ്പോഴും മനുഷ്യന്റെ ചിന്ത അങ്ങനെയാണ്, ഇങ്ങോട്ട് ആക്രമിക്കാൻ വരണ്ട, മറിച്ച് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അനിഷ്ടമായ വാക്കുകൾ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ അടിച്ച് ഞാൻ അവനെ അങ്ങ് ശരിയാക്കി കളയൂ. ആരോഗ്യമുള്ള സമയത്ത് ഇത്തരം ചിന്തകൾ ചെറുപ്പക്കാർക്ക് പലപ്പോഴും കൂടുതൽ, പക്ഷേ കാസർഗോഡ് ജില്ലയിലൊന്നും അത്തരം ചെറുപ്പക്കാരില്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മറുപടി ആവശ്യമില്ലാത്തത് കൊണ്ടല്ല നബിയേ, അല്ലയോ അബൂദുജാന, പിന്നെ എന്തേ ഇരിക്കാൻ സമയം കിട്ടാത്തത്, ദുആ കേൾക്കാൻ സമയം കിട്ടാത്തത്, എങ്ങട്ടാണ് ഇത്ര തിരക്ക് പിടിച്ചോടിപ്പോകുന്നത് അബൂദുജാന? ആനായ അബൂദുജാന റളിയല്ലാഹു അൻഹു നിന്റെ മറുപടി നീ ഉദറി യാ റസൂലല്ലാഹ്, എനിക്ക് നല്ല കാരണം പറയാനുണ്ട് നബിയേ. അപ്പൊ ചിലർക്ക് തോന്നുകയാണ് എന്തായിരിക്കും അത്ര വലിയ കാരണം, നമ്മള് പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് പെട്ടെന്ന് പോകും, എന്തിന്? അതെ, നിസ്കരിക്കുന്ന സമയത്ത് മൊബൈലിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, വാട്സപ്പിൽ വന്ന മെസ്സേജ് എന്താണെന്നറിയില്ല, നിസ്കരിക്കുമ്പോ കീശയിൽ നിന്നൊന്ന് വിറച്ചിരുന്നു, അതിന്റെ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പള്ളിയിൽ നിന്നാകണ്ട, അത് പള്ളിയിൽ നിന്ന് പുറത്തായിട്ടാകാമെന്ന് ചിന്തിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന സ്വഭാവമാണ് വളരെ നല്ലത് തന്നെ. പള്ളിയിൽ നിന്ന് മൊബൈൽ നോക്കണ്ടെന്ന് മനസ്സിലാക്കി എഴുന്നേറ്റതാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ മുസ്ലിമേ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു, മൊബൈലിലേക്ക് നോക്കാൻ നീ പള്ളിയിൽ ഇടുന്നത് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് റബ്ബിന്റെ മുന്നിൽ അവന്റെ പരിശുദ്ധി ഒന്ന് വാഴ്ത്താൻ സമയം കിട്ടാതെ എഴുന്നേറ്റ് പോകുമ്പോ നീ ചിന്തിച്ചില്ല നാളെ എന്റെ റബ്ബ് അല്ലെങ്കിൽ അടുത്ത നിസ്കാരത്തിന്റെ സമയം എത്തുമ്പോ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ല എന്റെ നാവിനെങ്ങാനും ആരോഗ്യമില്ലാതെ പോയ എന്റെ നാവിനെങ്ങാനും ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ എനിക്ക് ചോദിച്ചു വാങ്ങാൻ എനിക്ക് നല്ല കാരണം പറയാനുണ്ട് നബിയേ, ഞാൻ വെറുതെ എഴുന്നേറ്റ് പോയതല്ല. ഇത് പറയുമ്പോ മനസ്സിൽ, എന്റെ മനസ്സിൽ, നിന്റെ മനസ്സിൽ തോന്നിയതെന്താ? മുസ്ലിമേ, മൊബൈലിൽ വിളിച്ചാളെ നോക്കാനല്ല, അല്ലെങ്കിൽ മൊബൈലിൽ വന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനല്ല, അല്ലെങ്കിൽ നിന്റെ ദുന്യവിയായ ലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനുമല്ല. ആരായ ബൂതുജാന റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയത്? ആഹ്റത്തിന്റെ വിഷയത്തിന് വേണ്ടിയാ എഴുന്നേറ്റ് പോയത്? മുസ്ലിയാരെ, ഈ പരിശുദ്ധമായ റബിയുള്ള പോലെ തന്നെ എത്ര ആളുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടു, പ്രസംഗത്തിൽ ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടല്ലോ, നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും, മുഅ്ജിസത്തുണ്ട്, വലിയ ബഹുമാനമുണ്ട്, വലിയ ആദരമുണ്ട് എന്നൊക്കെ പ്രസംഗിച്ചില്ലേ? ഇങ്ങനെ ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂദുജാന റളിയല്ലാഹു അൻഹുവിനോട് അറിയാതെ ചോദിച്ചിട്ട് പിന്നെ വച്ചലാകാൻ പോകണായിരുന്നു? എന്തിനാണ് അബൂദുജാന റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചിട്ട് പിന്നെ എനിക്ക് കാരണമുണ്ട് എന്ന് പറയിപ്പിക്കേണ്ട ആവശ്യം? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയില്ലേ എന്തിനാ അബൂദുജാന എഴുന്നേറ്റ് പോകുന്നത്?
അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. പള്ളിയിലെ ഉസ്താദ് നമുക്ക് ദുആ നേരെയാണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ദുആക്കാൻ അറിയാത്ത നമുക്ക് വേണ്ടി നല്ല അദബോടെ പള്ളിയിലെ ഉസ്താദ് ദുആ നേരെയാണ്. അല്ലാ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സർവ ഖൈറും നീ ചൊരിയണേ അല്ലാ. എനിക്ക് പതിനൊന്നും നേരമില്ല, ഞാൻ ഭയങ്കര തിരക്കില്ല. പാപ്പമാരൊക്കെ ചെറുപ്പക്കാരായ പലർക്കും സമയം കിട്ടിയില്ല, ചെറുപ്പക്കാരായ പലർക്കും സമയം കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് പല ചെറുപ്പക്കാർക്കും യൗവനത്തിന്റെ പ്രസരിപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയാൽ തെറ്റായി പോകുമോ എന്ന് എനിക്കറിയില്ല. ആ യൗവനത്തിന്റെ പ്രസരിപ്പിൽ അവന്റെ കൂട്ടുകാരന്റെ കല്യാണം നടക്കുമ്പോ അവൻ കല്യാണത്തിന്റെ എത്രയോ ദിവസം മുമ്പ് അവന്റെ വീടുകളിൽ ഖിദ്മത്ത് ചെയ്യാൻ അവൻ പോയി നിന്നിട്ടുണ്ട്. സ്വന്തം കൂട്ടുകാരന്റെ കല്യാണം നടക്കുമ്പോ കല്യാണ വീട്ടിൽ മൂന്ന് നാല് ദിവസം മുമ്പ് അവൻ എത്തിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അവനെ കിട്ടാറില്ല. അവന്റെ കൂട്ടുകാരന്റെ കല്യാണമാണ്, അവിടെ എന്ത് സേവനം വേണമെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് അവന്റെ വീട്ടിൽ പോയി അവസാനം കൊണ്ടുപോയിട്ട് കൊളാക്കി കൊടുക്കും. അത് വേറൊരു വിഷയം, അത് പിന്നെ ചിന്ത കുറവാണ്. അത്ര ആളുകളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടെങ്കിൽ അല്ലാഹു തആല നന്നാക്കി തന്നെ. യൗവനത്തിന്റെ പ്രസരിപ്പിൽ എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാ ഹിദ്മത്തും കൂട്ടുകാരന് ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുതിയ ആപ്പിളയാക്കി ഇറക്കി അവന്റെ ഒരു ജീവിതത്തിൽ ഒരു നല്ല സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ച് നല്ല സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നു. യൗവനത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒന്നും ചിന്തയില്ലാത്തൊരു കൂട്ടം സമൂഹവും നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായി പോകില്ല. ആരോഗ്യമുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യനെ വഞ്ചിച്ചു കളയും ഇത്ര വലിയ സത്യമാണ്. അതുപോലെ വിശ്രമം എന്ന് പറയുന്ന സമയം, പണിയില്ലാതെ ജോലിയില്ലാതെ കിടക്കുന്ന സമയം, ആ സമയം മനുഷ്യനെ വഞ്ചിച്ചു കളയൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി നാട്ടിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്, ചോദിച്ചാൽ ഒരു പണിയുമില്ല, ഒരു പണിയില്ല. എന്താ പണി? അത് അവരെ പണി നാട്ടിൽ അങ്ങാടിയിൽ ഇരിക്കല. ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനത്തെ ചെറുപ്പക്കാരില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ജോലിക്കും പോകില്ല, കാരണം ഉപ്പാക്ക നല്ല ഊണുണ്ട്. ഉപ്പ നല്ലോണം സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ ചില ഉപ്പാരും മക്കളെ ജോലിക്കേക്കാൻ മടിച്ച് പഠിക്കുകയില്ല, ജോലി എടുക്കൂല, അങ്ങാടിയിൽ ഇരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയ ചില മക്കളുടെ എന്നിട്ടോ അവരെ കൊണ്ടുണ്ടാകുന്ന മുസീബത്ത് ചെറുതാണോ? അവരെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതാണോ? നാടിനെ മുഴുക്ക പൊറിയിപ്പിച്ചു എന്ന് മാത്രമല്ല റഹ്മത്തുല്ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളെ, അമുസ്ലിമീങ്ങൾക്ക് പോലും വിശ്വാസമില്ലാത്തവർക്ക് പോലും ചിന്തയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തന മയ്യത്ത് കട്ടിലിൽ പുതിയാപ്പിളിനെ കയറ്റുന്നു, മണ്ണ് കോരണ്ട ജോസിബിയിൽ പുതിയാപ്പിളിനെ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്താണ് അക്രമം എന്ന് പറഞ്ഞ അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് അക്രമം എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കേണ്ട സ്ഥലത്തല്ലാത്ത വസ്തുക്കളെ വിനിയോഗിക്കേണ്ടതല്ലാത്ത സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നതിനാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ജെ സി ബി ഉണ്ടാക്കിയത് പുതിയാപ്പിളിനെ കൊണ്ടുപോകാൻ എവിടെയെങ്കിലും? നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകൾക്ക് ജെ സി ബി തന്നെ പുതിയാപ്പിളിനെ കയറ്റണം. പിന്നെയോ നല്ല ആരോഗ്യമുള്ള കാലിന് നടക്കാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ തോളിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം. എവിടുന്നാണ് ഈ സംസ്കാരമൊക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മംഗലാപുരം ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തോന്നു. ഇത് കേട്ടിട്ട് ഇനി എല്ലാരും വീഡിയോ അയക്കൽ ഒരു പതിവാക്കരുത്. വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് ഇതിലുള്ളത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും കോളേജിൽ നടത്തുന്ന ടൂറിന്റെ പേരിൽ അതേ അധ്യാപകന്മാരെ കൂടെ മറ്റുള്ളവരെ കൂടെ ടൂറടിക്കാൻ വേണ്ടി വാപ്പയും ഉമ്മയും സമ്മതം കൊടുത്തിട്ട് പറഞ്ഞേച്ചതാണ്. കോളേജിൽ നിന്ന് പോയിട്ട് എവിടെയോ പോയിരുന്നു മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒന്നിച്ചിരുന്നു കള്ളു കുടിക്കുന്ന ചിത്രമാണ്.
ഉത്തരവാദികളും ആരാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദികളും നമ്മളാണ്. എന്തുകൊണ്ടാണ് നമ്മളാണെന്ന് പറഞ്ഞത്? ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. ആ മക്കളെ കൊണ്ടുപോകേണ്ട വഴിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചില്ല. ജനങ്ങളെ മുമ്പിൽ നാലാളെ മുന്നിൽ പ്രൗഢി പറയണം, എന്റെ മകൻ ടൂറിലാണ്, എന്റെ മകള് ടൂറിലാണ്. ചോദിച്ചാൽ പേര് സ്റ്റഡി ടൂറാണ്. നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എവിടെയും പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. സീറൂഫിൽ അർലി ഫർദുറു കൈഫ കാന അഖിബത്തുൽ മുസ്ലിമീൻ. പോകണം, യാത്രകൾ ചെയ്യണം, നിങ്ങളെ യാത്ര ചെയ്തിട്ട് കാണുന്ന തോന്നിവാസങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യണം എന്നാണോ ഖുർആൻ പറഞ്ഞതല്ല? മറിച്ചോ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചൊരു കൂട്ടം ആളുകളുണ്ട്. ലോക സിദ്ധാവായ റബ്ബിനെ മറന്ന് ജീവിച്ചൊരു കൂട്ടം ആളുകൾ, അവരെ അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മുസ്ലിങ്ങളായ ആളുകളെ എങ്ങനെയാണ് അവരെ പര്യവസാനം നടന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. നല്ലതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ എന്റെ വിശ്വാസികളെ, നല്ലതാണ് യാത്രകള്, നല്ലതാണ്, പക്ഷേ നല്ലതിനാകണം, പ്രവർത്തിക്കുന്നത് നല്ലതിനാകണം. നമ്മുടെ കാലം മാറിപ്പോയി, ഉംറ പോലും ടൂറ് പാക്കേജായി മാറ്റിപ്പോയി, ഹജ്ജ് പോലും ടൂറിന്റെ പാക്കേജായി മാറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്നവന്റെ മനസ്സിൽ ഒന്ന് കഅബയെ കാണണം എന്ന ചിന്തയുള്ളവർ മനസ്സിൽ കുറഞ്ഞു പോയോ? കഅബത്തിന്റെ മുന്നിലെത്തിയിട്ടൊന്ന് ദ്വാരിയോ? അന്ന് വലിയ ആദരവ് കൊടുത്ത ഭൂമിയാണ്, അന്ന് വലിയ ബഹുമാനം കൊടുത്ത ഭൂമിയാണ്. എന്റെ ഹബീബായ നബിതങ്ങളെ ഒന്നേ റൗളാ ശരീഫിന്റെ മുന്നിലൊന്ന് എത്തണം. അവിടെ എത്തിയിട്ടൊന്ന് പറയണം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടെ എത്തിയിട്ട് ആത്മാർത്ഥതയോട് സലാം പറയണം. ഇത് ചിന്തിച്ചു പോകുന്നവര് കുറഞ്ഞു പോയി. അതുകൊണ്ടല്ലേ ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, സിയാറത്തിന് പോകാൻ ിപ്പിച്ച ആദാബുകളെ കുറിച്ച് പോലും പോകുന്നവർക്ക് ആലോചിക്കാൻ നേരമില്ല. സുന്നത്തായ ഉംറയാകട്ടെ, അല്ലാത്തതാകട്ടെ, എന്റെ കൂടെ മഹ്റം വേണോ വേണ്ടേ ചിന്തിക്കാൻ നേരമില്ല. ഒരു പെണ്ണ് ആലോചിക്കുന്നില്ല, എന്റെ ഭർത്താവ് കൂടെ വരണോ വരണോ, എന്റെ ബാപ്പ കൂടെ വരണം, മംഗളമാര് കൂടെ വരണോ വരണോ, എന്നെ കാണാനും തൊടാനും പറ്റുന്ന ഒരാള് വേണോ വേണോ, അങ്ങനെയുള്ള ചിന്തയില്ല, അങ്ങനെയുള്ള ആലോചനയില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് മടിയില്ല, പ്രയാസങ്ങളില്ല. ഭർത്താവിന് കഴിയാത്തത് കൊണ്ടല്ല, ബാപ്പക്ക് കഴിയാത്തത് കൊണ്ടല്ല, കണിശമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടല്ല. എല്ലാം ടൂർ പാക്കേജ, ടൂറടിക്കണമെന്ന ചിന്തയാ. ഈ നിലക്കുള്ള ചിന്തകൾ അധികരിച്ചു വന്നപ്പോ ഉംറക്ക് പോയി വരുമ്പഴേക്ക് മുസ്ലിയാരും ഉംറക്ക് പോയ പെണ്ണുമായി ബന്ധമാണെന്ന് പറയുന്നു. സ്വന്തം ഭർത്താവിനെ വേണ്ടാന്ന് മുസ്ലിയാര് പറയുന്നു, അല്ലെങ്കിൽ സ്വന്തം ഭാര്യനെ വേണ്ടാന്ന് മുസ്ലിയാരെ പേരുള്ള ആള് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിയാരാണെന്ന് പറയപ്പെടുന്ന ആള് പറയുന്നു, അമീറാണെന്ന് പറയപ്പെടുന്ന ആള് പറയുന്നു, കൂടെ വന്ന പെണ്ണോ എനിക്കിനി മുസ്ലിയാരെ വേണ്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിയാരാണെന്ന് പറയുന്ന അയാളെ വേണ്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കൂടെ വന്ന ഇന്നാലിന്ന് അയാളെ വേണ്ടു എന്ന് പറയുന്നു. ഉംറക്ക് പോയിട്ട് പോലും ദുഷിച്ച മനസ്സാക്ക് പോകുമ്പോ മനസ്സിലില്ല, എന്റെ രാജാവായ റബ്ബിന്റെ തൃപ്തി വേണം, എന്റെ എല്ലാ നിയമത്തും എനിക്ക് ചോദിക്കാതെ തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിനോട് നന്ദി ചെയ്യാൻ അവന്റെ ദർബാറിൽ ഒന്ന് വരാൻ എന്റെ റബ്ബ് കൽപ്പിച്ചതാണ്. അതനുസരിച്ചൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു പോകണം എന്ന് ചിന്തിച്ച് പോകുന്നവരെ കുറഞ്ഞു പോയപ്പോ ഉംറയുടെ വഴിയിൽ ഹറാമാണ്, സിയാറത്തിന്റെ വഴിയിൽ ഹറാമാണ്, ഇത്തരം നന്മകളുടെ വഴിയിൽ പോലും ഹറാമാണ്.
ഇതാ ഞാൻ പറഞ്ഞത്, പോകുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പോകണം, തൃപ്തി പ്രതീക്ഷിച്ച് പോകണം. ജനങ്ങളെ മുന്നിൽ ടൂറടിക്കാനല്ല, അല്ലെങ്കിൽ ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താനല്ല, അത്തരം യാത്രകൾ ചെയ്യാം. അതേ സ്ഥാനത്ത് മക്കളുടെ പഠനത്തിന്റെ പ്രൗഢി പറയാ, മക്കൾക്ക് വേണ്ടി അവൾ ഇന്ന സ്ഥലത്താണ് പഠിക്കുന്നത്, അവൾ ടൂറിലാണ് പറയാ, അവൾ പഠിക്കുന്ന കോളേജിന്റെ വലിപ്പം കാണിക്കാൻ. ഇതിനു വേണ്ടിയൊക്കെ മക്കളെ വെറുതെ നാട്ടിലിട്ടിട്ട് ചീത്തയാക്കുന്നതിന് വഴിയില്ലാത്ത, അല്ലെങ്കിൽ ജോലിയില്ലാതെ വെറുതെ ജീവിതത്തിലെ സമയം കളഞ്ഞുകളയുന്ന ആലോചനയില്ലാത്ത ചിന്തിക്കാത്ത ഉപ്പമാരി നിന്റെ മജ്ലിസിലുണ്ടോ? നിന്റെ വയലുകൾക്കുന്നവരിലുണ്ടോ? ഞാനവരോട് പറയത്, നല്ല യുവത്വ കാലത്തിലുള്ള ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കണം. വിദേശത്തെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നാട്ടിൽ വന്നാൽ വേറെ ജോലി കൊടുക്കണം. വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നാട്ടിൽ വന്നാലും എന്തെങ്കിലും ഒരു ജോലി അവർ ജോലി വേണം, ഇല്ലെങ്കിലോ ഒരു ജോലി ഇല്ലെങ്കിലാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ വരുന്നത്. മനുഷ്യന്റെ വിശ്രമ സമയം മനുഷ്യനെ വഞ്ചിച്ച് കളയും, മനുഷ്യന്റെ ആരോഗ്യ സമയം മനുഷ്യനെ വഞ്ചിച്ച് കളയും. ഒരു പണിയും ഇല്ലാതെ ഒരു ചിന്തയും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഒന്ന് ടാക്കീസിലേക്ക് പോകണം എന്ന് തോന്നുന്നത്, ഹറാമിന്റെ വഴിയിലേക്ക് പോകണം എന്ന് ചിന്തയുണ്ടാകുന്നത്, ഒരാ പുതിയ തോന്നിവാസങ്ങൾ കളിക്കണം എന്ന് തോന്നുന്നത്, പുതിയാപ്പിളയുമായി പോകുമ്പോ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്ത് ഈ സമുദായത്തെ പറയിപ്പിക്കണമെന്ന ചിന്ത വരുന്നത് ഒരു ജോലിയും മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയുന്നത്, നല്ല യുവാക്കളായ മക്കളുണ്ടോ? എന്തെങ്കിലും ജോലി കൊടുക്കണം. മക്കള് ജോലി എടുക്കുമ്പോഴേക്ക് അപ്പൊ ചില ഉപ്പാർക്ക് തോന്നുകയാണ്, എന്റെ മോൻ ജോലി എടുത്താൽ എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് നാട്ടുകാർക്ക് തോന്നൂല്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഏറ്റവും ബർക്കത്തെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും തിരിപാടുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാപ്പ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അല്ലെ, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളയണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ചെറുപ്പത്തിലെ ഒരു ജോലിയില്ല പഠിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ജോലി കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് മക്കൾ അതിന് വെറുതെ ഇരിക്കുന്ന സമയം ചെറുപ്പക്കാർക്ക് ഉണ്ടായാൽ, യൗവനകാലത്ത് യൗവനമുള്ള ആളുകൾക്ക് ഉണ്ടായാൽ അവരെ അത് വഞ്ചിച്ച് കളയാൻ കാരണമാകുമെന്ന് പറയുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആരോഗ്യമുള്ള സമയം നല്ലതിൽ ചെലവഴിക്കാൻ കുട്ടികൾക്ക് പ്രേരണ നൽകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മർന്നുപോയോ? നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചോദിച്ചു, എന്റെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയത്, യാ റസൂലല്ലാഹ്, എനിക്ക് നല്ല കാരണമുണ്ട് നബിയേ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്നു, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയത്താണെന്ന് ഞാൻ ഓർക്കുന്നു. ആ വീട്ടുകാരൻ എന്നോട് വലിയ കംപ്ലൈന്റ് ആണ്, വളരെ സ്വകാര്യത്തിലാ കംപ്ലൈന്റ്. ആരെ കുറിച്ചാ കംപ്ലൈന്റ്? മകനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചാണ് കംപ്ലൈന്റ്. എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ആ ഉപ്പനോട് എനിക്ക് വലിയ സ്നേഹം. എന്താണ് ഉപദേശിക്കാൻ പറഞ്ഞത്? അവൻ ഇന്നെന്റെ കൂടെ പള്ളിയിലും മഗ്‌റിബിന്റെ ജമാഅത്തിനുണ്ട്, ഇശാഇന്റെ ജമാഅത്തിനുണ്ട്, പക്ഷേ അവൻ ദുആ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കളഞ്ഞു. മൗലിദിന് അവൻ ഇരുന്നില്ല, മൗലിദോദാൻ അവന് സമയം കിട്ടിയില്ല. ഞാനവനോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളെ വകയിൽ മനസ്സിൽ തട്ടുന്ന ഒരു ഉപദേശം കൊടുക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന നല്ല ഉപ്പമാരായി നമ്മൾ മാറണം. മകനെ പള്ളിയിൽ ജമാഅത്തിന് കണ്ടില്ലെങ്കിലും ചോദിക്കണം. മകൻ പള്ളിയിൽ ജമാഅത്തിന് എത്തിയിട്ട് ദിക്റിനിരിക്കാൻ സമയം കിട്ടാതെ മൊബൈല് നോക്കാൻ പുറത്തേക്ക് എഴുന്നേറ്റ് പോയാൽ ആ മകനെ വിളിച്ച് ഉപദേശിക്കാൻ കഴിയണം. ആ മകന് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്.
പ്രിയപ്പെട്ട ശിഷ്യൻ എഴുന്നേറ്റ് പോയപ്പോ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എഴുന്നേറ്റ് പോയത്? അതുപോലെ മക്കൾ നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നില്ലെങ്കിൽ ചോദിക്കണം, പള്ളിയിൽ വന്നാൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് മൊബൈൽ നോക്കാൻ വേണ്ടി ഓടാൻ വിടരുത്. മക്കളെ അങ്ങനെ ദീനി ചിട്ടയിൽ വളർത്തണം, മക്കളെ നല്ല ദീനി ബോധത്തോടെ വളർത്തണം. എന്റെ വയതുകൾക്ക് എന്ന ചെറുപ്പക്കാരെ, എന്റെ വയതുകൾക്ക് എന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരെ, എന്താണ് പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ, എന്താണ് വിധങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ഹൃദയത്തിൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എഴുതി വെക്കലാണോ, മൊബൈലിൽ സ്റ്റാറ്റസ് ആക്കി വെക്കലാണോ, വാട്സപ്പിന്റെ സ്റ്റാറ്റസ് റബിയുള്ള പോലെ പുണ്യ റബിയുടെ സ്വാഗതം എന്ന് എഴുതി വെക്കല് മാത്രമാണോ, പരിശുദ്ധമായ റബിയുള്ള പോലെ കടന്നു വരുമ്പോ അതേ നബി ദിനത്തിന്റെ ദിവസം പള്ളിയിൽ മദ്രസയിൽ നടക്കുന്ന പരിപാടിയിൽ സംഘാടകനായി സജീവമായി ഉണ്ടാകല് മാത്രമാണോ നബി സ്നേഹമെന്ന് പറയുന്നത്? ഒരിക്കലും അല്ല, അതും നബി സ്നേഹത്തിന്റെ വലിയൊരു ഭാഗമാണ്. അതും കൂടി അങ്ങ് നിർത്തിക്കളയണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. വെറും പള്ളിയിൽ നടക്കുന്ന സ്വലാ, അതേ പള്ളിയിൽ നടക്കുന്ന അതേ മൗലിദ് പരിപാടി, നബി ദിന പരിപാടിക്ക് നേതൃത്വം കൊടുക്കലോ, അതിന് പിരിവിന് കൊടുക്കലോ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഹബീബിനെ ഒന്ന് വഴിപ്പെട്ട് ജീവിക്കല. പക്ഷേ പരിശുദ്ധമായ റബിയുള്ള പോലെ കടന്നു വരുമ്പോ സ്റ്റാറ്റസിൽ നമ്മൾ എല്ലാ നാട്ടിലെ മൗലിദ് നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നുണ്ട്. പക്ഷേ പള്ളിയിൽ നടക്കുന്ന, സ്വന്തം നാട്ടിലെ പള്ളിയിൽ നടക്കുന്ന മൗലിദിൽ ഒരു 5 മിനിറ്റ് നിശായിന്റെ ശേഷം ഒന്നും ഇരിക്കാൻ നമുക്ക് നേരമില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ, എന്താണ് ആ സ്നേഹത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയോ നടക്കുന്ന മൗലിദ് സദസ്സുകള്, അത് യൂട്യൂബിലും അല്ലാതെ കാണുന്നത് കണ്ടിട്ട് അതിന്റെ വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ഫേസ്ബുക്കിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പ്രചരണം നടത്തുന്നുണ്ട്, എല്ലാത്തിലും സ്റ്റാറ്റസ് ആക്കി വെക്കുന്നുണ്ട്. വളരെ നല്ലത് തന്നെ, എന്തെങ്കിലും വേണ്ടാത്ത ചിത്രങ്ങൾ വെക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ളത് തന്നെയാണ്. ഒതുങ്ങിപ്പോകരുത്, സ്വന്തം നാട്ടിലെ പള്ളിയിൽ നടക്കുന്ന മൗലിദിന്റെ സദസ്സിൽ പ്രായമുള്ള ഉപ്പാപ്പാര് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെയായി പോകരുത്. കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടൊക്കെ പള്ളിയിലെ മൗലിദൊക്കെ വളരെ സജീവമായിരിക്കും. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് ചിലപ്പോൾ നബിദിന റാലി കാണുമ്പോൾ തോന്നാറുണ്ട്. അതേ ഒരു സ്നേഹം പള്ളിയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നബിദിനത്തിന്റെ റാലിയിൽ പ്രത്യേകം കളറുള്ള ഡ്രസ്സും പ്രത്യേകമായ വേഷവും പ്രത്യേകമായ ഒരു ആഡംബരവും പ്രത്യേകമായ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. റോഡൊന്നും ബ്ലോക്കില്ലാത്ത നിലക്ക് നല്ല നല്ല റാലിയൊക്കെ നടത്താറുണ്ട്. നല്ലത് തന്നെ, അതിലൊക്കെ പള്ളിയിൽ നടക്കുന്ന മൗലിദ് നമുക്ക് ഉണ്ടാകാറുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒരു വിചിന്തനം നടത്തണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അതിനുണ്ടായിരുന്ന ആവേശം, റബിയുള്ള പോലെ 30 ദിവസം പള്ളിയിൽ മൗലിദ് നടന്നിട്ട് ആ പള്ളിയിൽ മൗലിദിന്റെ സദസ്സിൽ പോയി ഇരുന്നു കൊടുത്തൊന്ന് അവരെ കൂടെ വന്ന് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്ന് മൗലിദിന്റെ വരികൾ ഇജാബത്തായെങ്കിലും ചൊല്ലിക്കൊടുക്കാൻ ചെറുപ്പക്കാരെ നമുക്ക് സാധിക്കണേ. പള്ളിയിലിരുന്ന് സുന്നത്തുകളെ ജീവിതത്തിൽ എടുക്കാനും നമുക്ക് സാധിക്കണം. പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂദുജാന റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ ചോദിക്കുന്നു, എങ്ങട്ടാണ് അബൂദുജാന? എനിക്ക് നല്ല കാരണം പറയാനുണ്ട് നബിയെ, ഞാൻ വെറുതെ എഴുന്നേറ്റ് പോയതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, എന്താണ് നിന്റെ ഉദ്ര്? നീ എഴുന്നേറ്റ് പോകാൻ മാത്രം എന്താണ് നിനക്ക് ഉദ്ര് പറയാനുള്ളത്? എന്തോ ഇതറാ നിനക്ക് പറയാനുള്ളത്? ആരായ അബൂദു ജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, യാ റസൂലല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, വിശപ്പിന്റെ കാഠിന്യം സഹിക്കുന്നില്ല. ചെറുപ്പക്കാരെ, കൃത്യമായി ഭക്ഷണം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെ നാട്ടിലുണ്ടായപ്പോഴാണ് നമ്മളെ നാട്ടിലെ തക്കുവ കുറഞ്ഞു പോയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു വിചിന്തനം നടത്തേണ്ടതുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്റെ ബാപ്പ ഒരിക്കൽ പറഞ്ഞത്, ബാപ്പയുടെ ഒക്കെ കുട്ടിക്കാലത്ത് കല്യാണ വീടുകളിൽ ക്ഷണിക്കപ്പെടാത്ത ആളുകൾ വീടുകളിൽ കടന്നു വരുന്നതിനെ ഭയന്നിട്ട് കല്യാണ വീടിന്റെ ഡോറുകൾ അടച്ചു വെച്ച്, ഗേറ്റുകൾ അടച്ചു വെച്ച് ക്ഷണിക്കപ്പെട്ട ആളുകളെ മാത്രം കയറ്റുന്ന ഒരു കാലഘട്ടം നമ്മളെ കാലതീ നാട്ടിൽ കഴിഞ്ഞു പോയി. എവിടെ എവിടെ കഴിഞ്ഞു പോയി? കേരളത്തിൽ കഴിഞ്ഞു പോയി എന്നാ ഞാൻ പറയുന്നത്. കല്യാണ വീടുകളിൽ ക്ഷണിക്കപ്പെടാതെ വരുമോന്ന് ഭയപ്പെട്ടിട്ട് ക്ഷണിക്കപ്പെട്ടവരെ മാത്രം നോക്കിയിട്ട് ഗേറ്റ് തുറന്ന് കയറ്റുന്ന ഒരു കാലം നമ്മളെ കാലതേ ഈ കേരളത്തിൽ കഴിഞ്ഞു പോയി എന്ന് ഞാൻ ബാപ്പ പറയുന്നതായി എപ്പോഴോ കേട്ടതായി ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. പാപ്പുമാർക്ക് അങ്ങനെ ഒരു കാലം ഓർമ്മയുണ്ടാകാം. വെറും കഞ്ഞി മാത്രം കുടിച്ചിരുന്നൊരു കാലഘട്ടം, വളരെ ചുരുങ്ങിയ ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു കാലഘട്ടം. പക്ഷേ ഇന്ന് ഭക്ഷണത്തിന് കുറവില്ല, വിശക്കുന്നവരെ കാണുന്നില്ല, വിശപ്പിന്റെ പ്രയാസം അറിയുന്നവരില്ല, ദാഹത്തിന്റെ പ്രയാസം അറിയുന്നവരില്ല. മഴയെങ്ങാനും അല്പമെന്ന് ചുരുങ്ങിപ്പോയിട്ട് നാട്ടിലെങ്ങാനും അല്പം വെള്ളം കുറഞ്ഞു പോയാൽ സാന്ദനത്തിന്റെ പ്രവർത്തകന്മാര് സജീവമാണ്, അതുപോലെയുള്ള പ്രവർത്തകന്മാര് സജീവമാണ്. എവിടെയും ഓടിയിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ നമ്മളെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകന്മാര് ധാരാളമാണ്. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ഭദ്രതയും അതിനു വേണ്ടിയുള്ള സാമ്പത്തിക ശേഷിയും ഇന്ന് നമ്മുടെ നാടിനുണ്ട്. പക്ഷേ തഖ്‌വയോടെ ജീവിക്കുന്ന ഈമാനുള്ള വിശ്വാസികൾ എവിടെ? തഖ്‌വയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ പട്ടതയെ മൗലിദും മാലയും ചൊല്ലിയിരുന്ന വീടുകൾ എവിടെ? എന്റെ വയലുകൾ കന്ന ഉമ്മമാരെ, പരിശുദ്ധമായ റബിയുള്ള പോലെ കഴിയാനെടുത്തു പോയി. ചോദിക്കട്ടെ, ഇന്നുവരെ ഒരൊറ്റ മൗലിദോദാത്ത വീടുകൾ എത്രയുണ്ട്? ഇന്നുവരെ ഒരൊറ്റ ദിവസം പോലും മൗലിദോദാത്ത നമ്മുടെ വീടുകൾ എത്ര? എന്നാലറിയോ, ഉമ്മാമമാരോട് ചോദിച്ചു, മാലകൾ ചൊല്ലാത്ത മൗലിദുകൾ ഓതാത്ത ും മറ്റു ചതയേ ചിട്ടയുകളും ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ വീടുകളിൽ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തെക്കുവയിൽ അവരെ മുൻപന്തിയില്ല, വിശപ്പിന്റെ പ്രയാസം അവരെ സഹിച്ചിരുന്നെങ്കിലും അവരെ തെക്കുവയിൽ മുൻപന്തിയില്ല. റബിയുള്ളവരെ കടന്നു വരണം എന്നില്ല, അല്ലാതെ തന്നെ അവരും മൗലിദിന്റെ വിഷയത്തില്, മാല ചൊല്ലുന്ന വിഷയത്തില്, ഖുർആനോതുന്ന വിഷയത്തില്, ദിക്റുകളെ പതിവാക്കുന്ന വിഷയത്തില്, യാസീനോതുന്ന വിഷയത്തില്, മരിച്ചുപോയ ബാപ്പനെ സ്മരിക്കുന്ന വിഷയത്തില്, മരിച്ചുപോയ ഒപ്പാപ്പമാരെ സ്മരിക്കുന്ന വിഷയത്തില്, മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി യാസീനോതുന്ന വിഷയത്തില് അവര് മുൻപന്തിയിലായിരുന്നു. പക്ഷേ ചോദിക്കട്ടെ, പരിശുദ്ധമായ റബിയുള്ളവര് വന്നിട്ട് പോലും ഇന്നുവരെ ഒരൊറ്റ മൗലിദോദാൻ നമ്മളെ വീടുകളിൽ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ വീടുകളിൽ പറക്കത്ത് ഊറിപ്പോയ പിന്നെ പറയുന്നതിന് എന്തർത്ഥമാണ്? ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ കേരളീയ സമൂഹത്തിന് പ്രത്യേകമായൊരു ബർക്കത്താണ്, പ്രത്യേകമായൊരു ബർക്കത്ത് റബ്ബ് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നതാണ് പാപ്പമാര് ധാരാളം റബ്ബിന് ശുക്ര് ചെയ്തപ്പോ, ധാരാളം ഇൽമിന്റെ വഴികൾ ഉണ്ടായപ്പോ, ധാരാളം ദീനീ ചിട്ടകൾ ഇവിടെ ഉണ്ടായപ്പോ, അതിന്റെ വഴിയിൽ ജീവിക്കാനുള്ള വഴികൾ ഉണ്ടായപ്പോ അമ്മ കൊടുത്ത വഴിയാണ് റബ്ബിന് ശുക്ര് ചെയ്താൽ അല്ല നിങ്ങൾ കയറ്റി തരൂന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഉപ്പാപ്പമാര് ചെയ്തിരുന്ന നന്മയുടെ കാരണത്താൽ നമ്മുടെ കേരളീയ സമൂഹത്തിന് പ്രത്യേകം ബർക്കത്താണ്.
ബന്ധം, ആ നിലക്ക് തഖ്‌വയിലായ ബന്ധം, ആ നിലക്ക് അതേ മഹാന്മാരുമായുള്ള ബന്ധം, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം, ബാലമൗലിദികളുമായുള്ള ബന്ധം മുഖാമികൾക്കുണ്ടായിരുന്നു. ആ ബറക്ക തൂരി പോകുന്ന വിധത്തിൽ നമ്മൾ അതാ തരം തഖ്‌വയുടെ വഴികളിലേക്ക് കടന്നു ചെന്നപ്പോ, തഖ്‌വയില്ലാത്ത വഴിയിലേക്ക് കടന്നു ചെന്നപ്പോ, ദുബായിലെ പ്രശ്നമാണെന്ന് പറയുന്നവർ, യുഎഇയിലെ പ്രശ്നമാണെന്ന് പറയുന്നവർ, ജിസിസിയിലൊക്കെ പ്രയാസങ്ങൾ അധികരിച്ചു വരുന്നു എന്ന് പറയുന്നവർ അധികരിച്ചു വന്നു പോയില്ലേ? പറക്ക തൂരി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. ഒരാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രയാസങ്ങളാണെന്ന് പറയുന്നു, വിഷമങ്ങളാണെന്ന് പറയുന്നു, ക്രൈസിസ് ആണെന്ന് പറയുന്നു. പറക്ക തൂരി പോവുകയാണോ എന്ന് ഭയപ്പെടേണ്ട സമയം അതിക്രമിച്ചു പോയി. ഞാൻ പറഞ്ഞതാ എന്റെ കാരണം തഖ്‌വയുടെ വിഷയത്തിൽ നിന്ന് പിറകോട്ടടിച്ചു പോയി, തഖ്‌വയുടെ വഴിയിൽ നിന്ന് പിറകോട്ടടിച്ചു പോയി, അല്ലാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ പിറകിലായി പോയി. അതേ സ്ഥാനത്തോ റബ്ബിനെ ചോദ്യം ചെയ്യുന്നവർ അധികരിച്ചു വന്നു പോയി. ഇതുപോലെ തങ്ങളോട് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത സമൂഹം പോലും നബി തങ്ങളോട് ആ നിലക്കുള്ള ചോദ്യം ചോദിച്ചിട്ടില്ല. ആ നിലക്ക് ഒരു മനുഷ്യനും ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു ചിന്തിക്കുന്നവനും ചിന്തിക്കാൻ കഴിയാത്ത ആവശ്യമില്ലാത്ത ചിന്തയിലേക്ക് മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളും മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരും ദുന്യാവിനെങ്ങ് സ്നേഹിച്ചപ്പോ, ദുന്യാവിലെങ്ങ് ലയിച്ചു പോയപ്പോ, റബ്ബിനെ മറന്ന് ദീനിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, ദീനിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, അല്ലാഹുവിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തുന്ന വിധത്തിൽ അതപ്പതിച്ചു പോയപ്പോ, പലയിടങ്ങളിലും ബറക്കത്തൂരി പോകുന്നു, ക്രൈസിസ് അനുഭവപ്പെടുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ ലഭിച്ച ഗുണങ്ങളൊക്കെയും നമ്മളെ മുൻഗാമികളായ സ്വാലിഹീകൾ, നമ്മളെ ഉപ്പാപ്പമാര്, നമ്മളെ ഉപ്പമാര് അവരെ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകൾക്ക് കിട്ടിയ ഫലമാണ് കേട്ടോ എന്ന നിലക്ക് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ ചെറുപ്പക്കാരൊക്കെ പിറകോട്ടടിക്കുന്ന കാലം വന്നുപോയി. നമ്മളെ ചെറുപ്പക്കാരൊക്കെ പിറകോട്ടടിക്കുന്ന കാലം വന്നുപോയി. പെരുന്നാളിന്റെ ദിവസത്തിൽ ആഘോഷത്തിൽ അവരെ മുൻപന്തിയില്ല. പെരുന്നാളിന്റെ ദിവസം ആഘോഷത്തിന് വലിയ ജോറാ. ആഘോഷത്തിന്റെ ഏത് വാതിൽ തുറന്നു കൊടുത്താലും അവരതിനെ മുൻപന്തിയില്ല. ഒരു ഡ്രസ്സിന് പകരം 10 ഡ്രസ് എടുക്കാൻ അവരെ റെഡിയാണ്. ഒരു ഡ്രസ് പതേ പള്ളിയിലെ നിസ്കാരത്തിന് പോകുന്നു, സുന്നത്തായിട്ട് ധരിക്കാൻ ഒരു പുതിയ ഡ്രസ് ഇട്ടിട്ട് പള്ളിയിലേക്കൊന്ന് പോകാൻ പെരുന്നാളിന്റെ ദിവസം പറഞ്ഞ 10 ഡ്രസ് എടുക്കാൻ അവര് റെഡിയ. അതേ സ്ഥാനത്ത് പെരുന്നാളിന്റെ ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 2 ഖുതുബയുണ്ട്, അത് കഴിഞ്ഞാലേ പെരുന്നാളിന് നിസ്കാരം പൂർത്തിയാകുന്നുള്ളൂ. നിസ്കാരത്തിന്റെ മുമ്പ് മുസ്ലിയാരെ നേറ്റതെന്ന് പറഞ്ഞിട്ട് പോലും ഖുതുബക്കിരിക്കാൻ നേരമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആഘോഷത്തിന്റെ വിഷയത്തില് മുൻപന്തിയില്ല, വസ്ത്രം വാങ്ങുന്ന വിഷയത്തിലെ മുൻപന്തിയില്ല, ആഘോഷിച്ച പടപ്പൊക്കം പൊട്ടിക്കാൻ ജോറ, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ജോറ, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ മുൻപന്തിയില്ല. അതേ സാധ്യ നിസ്കാരത്തിലോ ഖുതുബയിലോ നിസ്കാരത്തിലോ പോകട്ടെ, പള്ളിയിലേക്ക് പോകുമ്പോ ഏത് ദിവസം ഫിത്ർ സകാത്തിന്റെ അരിയും കൊടുത്ത് പള്ളിയിലേക്ക് പോകുന്നതിന് പകരം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉസ്താദിനോട് ഫിത്ർ സകാത്ത് കൊടുക്കാൻ നേരം കിട്ടിയില്ല. നിസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ, പള്ളിയിൽ നിസ്കാരം നടക്കുന്നത് വരെ ഫിത്ർ സകാത്തിന്റെ അരി കൊടുക്കാൻ നേരം കിട്ടിയില്ല. എപ്പൊ തുടങ്ങിയതാ പെരുന്നാള്? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ്. അപ്പൊ തന്നെ ഫിത്ർ സകാത്തിന്റെ അരിയും കൊടുക്കാൻ അതേ സമയം വന്നുപോയി. പക്ഷേ പിന്നെ സമയം കിട്ടിയിട്ടില്ല. ആഘോഷിക്കുന്ന തിരക്കിൽ ഫിത്ർ സകാത്ത് മറന്നുപോയി. അതേ പെരുന്നാളിന്റെ ഡ്രസ് എടുക്കുന്ന തിരക്കിൽ ഫിത്ർ സകാത്ത് മറന്നുപോയി. അതാ മുസ്ലിമേ ഞാൻ പറഞ്ഞത്, ആഘോഷം
ആഘോഷത്തിന്റെ വഴിയില് നമ്മളെ മുൻപന്തിയില നബിദിനത്തിന്റെ പേര് പറഞ്ഞാലും പെരുന്നാളിന്റെ പേര് പറഞ്ഞാലും ഇനി അതല്ല മുസ്ലിമീങ്ങൾ വേറെന്തെങ്കിലും പേരിട്ടാലും ആഘോഷിക്കാൻ ചെറുപ്പക്കാരായ നമ്മള് റെഡിയാ. പക്ഷെ ആഘോഷത്തിനെ കാണിക്കുന്ന ഒരാവേശം മതത്തിന്റെ നിയമങ്ങള് ജീവിതത്തിൽ പകർത്തുന്നതിന്, ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നതിന്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് കാണ്മാനില്ല. ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കൂട്ടം ആളുകളെ എണ്ണി, അതിൽ ഏഴാളുകളെ എണ്ണിയത് എന്തിനാ എണ്ണിയത് എന്നറിയോ? റബ്ബിന്റെ പാരത്രീക ലോകത്ത് എത്തുമ്പോ ആ റബ്ബിന്റെ പാരത്രീക ലോകത്ത് ഒരു ചാണ് മീലയോ ഒരു മൈല് മീലയോ സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട്. വിശ്വാസികളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. നല്ല മഴ പെയ്യുന്നു രാവിലെ, നട്ടുച്ചക്കും നല്ല മഴയാണ്. മഴയും അല്പമങ്ങ് നിന്നപ്പോ സൂര്യപ്രകാശത്തിന്റെ ചൂട് കൊണ്ട് വല്ലാത്ത കുമറലാണ്. അരമണിക്കൂർ മുമ്പ് ആ മഴ പെയ്തത്, പറഞ്ഞിട്ട് കാര്യമില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടു ദിവസം മുമ്പ് ആ മഴ പെയ്തത്, ചൂട് സഹിക്കുന്നില്ല. ഈ നിലക്ക് സൂര്യന്റെ പ്രകാശം കൊണ്ട് മനുഷ്യൻ അതേ ചൂട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോരാ, സൂര്യന്റെ പ്രകാശമേറ്റിട്ട് സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് കൊണ്ട് അതേ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നീ പത്രത്തിൽ വായിക്കുന്നു, സൂര്യാഘാതമേറ്റ് മരിച്ചു എന്ന് നീ വായിക്കുന്നു. ഈ നിലക്ക് സൂര്യന്റെ പ്രകാശം എവിടെയാ മുസ്ലിമേ സൂര്യൻ കിടക്കുന്നത്? മൂന്ന് നില വാർപ്പിന്റെ മേലെ നിന്നല്ല, അല്ലെങ്കിൽ പത്ത് നില വേർപ്പുള്ളത് ഉയരമുള്ള വാർപ്പിന്റെ മേലെ നിന്നല്ല, പോകട്ടെ ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫയുടെ മേലെ വെച്ചല്ല, പോകട്ടെ അതിനേക്കാൾ വലിപ്പമുള്ള ഏതെങ്കിലും ട്രേഡ് സെന്ററിന്റെ മേലെയല്ല, കോടാന് കോടി കിലോമീറ്ററുകൾക്കപ്പുറം എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ ചൂട് കൊണ്ട് നീ പ്രയാസപ്പെടുകയാണ്, അനുഭവിക്കുമ്പോൾ വേർത്തിട്ട് ബുദ്ധിമുട്ടുകയാണ്, അല്ല ചിലർ അതിന്റെ പേരിൽ മരിച്ചു പോവുകയാ. ആ സൂര്യൻ ഉദിക്കുന്ന കഥയാ നബിതങ്ങൾ പറയുന്നത്. ആരെങ്കിലും പറഞ്ഞ വാക്കല്ല ഞാൻ പറയുന്നത്, ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കാ ഞാൻ പറയുന്നത്. ആ നബിതങ്ങൾ ജീവിതത്തിലെ കളവ് പറഞ്ഞിട്ടില്ല, നബിതങ്ങളെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നബിതങ്ങളെ നബിയായി അംഗീകരിക്കാത്ത സമുദായത്തിന് പോലും നബിതങ്ങളെ കളവ് പറയും എന്നൊരു തെറ്റിദ്ധാരണ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഇല്ല. മുസ്ലിമേ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് പോലും ഏത് മുശ്രിക്കുകള് ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ദീനിനെതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പോലും അളവ് പറയുമെന്നൊരു ധാരണയില്ല, അങ്ങനൊരു തെറ്റിദ്ധാരണ ഇല്ല. ധാരണയില്ല എന്ന് മാത്രമല്ല, ഒരു തെറ്റിദ്ധാരണ പോലുമില്ല. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളിൽ പെട്ടവരോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് ചോദിച്ചില്ലേ, അതേ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ, നിങ്ങളതേ മനസ്സിലാക്കുന്നുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് മുത്തഹിമാണോ, തെറ്റിദ്ധരിക്കുന്നവരാണോ? നിങ്ങളോട് കളവ് പറഞ്ഞതായ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ? ജനങ്ങള്, മക്കയിലെ ജനങ്ങൾ മുഴുവനും ഒന്നടങ്കം പറഞ്ഞത് എന്താണ്? ഇല്ല ഇല്ല, ഞങ്ങളല്ല മീനം എന്ന സ്ഥാന പേര് വെറുതെ കൊടുത്തതല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ചെറുപ്പക്കാരെ പറയുന്നത്, കളവ് പരിചയമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, ഒരു ചാണ് മീതെ അല്ലെങ്കിൽ ഒരു മൈല് മീതെ നിന്റെ തലയുടെ മേലെ സൂര്യൻ ഉദിക്കുന്ന ഒരു കാലം, അങ്ങനെ ഒരു കാലം വരാനുണ്ട്. എന്റെ ഉമ്മമാരെ, ഓ എന്റെ വയലുകൾക്ക് ഇന്ന്
നിൽക്കുന്ന ചെറുപ്പക്കാരെ, ആ സമയം അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഏഴാളുകളെ എണ്ണി ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുകയല്ല. അതിലൊന്നാണ് റജുലുൽ, ഒരു പുരുഷൻ. ആ പുരുഷന്റെ പ്രത്യേകത എന്താണ്? അവന്റെ യൗവന കാലം അവൻ ചെലവഴിച്ചു. എവിടെ ചെലവഴിച്ചു? എവിടെ ചെലവഴിച്ചു? ആഘോഷങ്ങളിൽ മുൻനിരയിൽ ചെലവഴിച്ചു. നല്ല ഖുർആൻ പറഞ്ഞത് ആഘോഷങ്ങളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നു. നല്ല നബിതങ്ങൾ പറഞ്ഞത് അങ്ങനെ ആഘോഷങ്ങളൊക്കെ തീർത്താതെ തീർത്തുമാടി അവരെന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് എന്താണ് ആഘോഷിക്കുമ്പോ ചെയ്യുന്നത് എന്ന് ഓർമ്മയില്ലാത്ത നിലക്ക് ദിവാസങ്ങൾ ചെയ്തു. നല്ല നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവനൊരു ചെറുപ്പക്കാരനാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അവന്റെ സമയം അവൻ ചെലവഴിച്ചു. എന്തിന് ചെലവഴിച്ചു? അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്നതിൽ ചെലവഴിച്ചു. റബ്ബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇബാദത്തിൽ അവന്റെ സമയം ചെലവഴിച്ചു. അങ്ങനെയുള്ള ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ അടിച്ചു പൊളിച്ചു തീർത്ത് ആഘോഷങ്ങൾ തീർക്കുന്നവരല്ല, മറിച്ച് ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ഇബാദത്തിന് പ്രത്യേകത നൽകി ജീവിച്ച ചെറുപ്പക്കാരൻ. അത്തരം നല്ല യുവാക്കളിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നിപ്പടുത്തി അനുഗ്രഹിക്കണം. ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ നല്ല ഇബാദത്തിൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞവർ വലിയ തൗഫീഖ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച് നല്ല ഇബാദത്ത് ജീവിതത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോ മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് എപ്പോഴും പള്ളിയിൽ ജമാഅത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിൽ എപ്പോഴും നല്ല പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ ഉണ്ടാകുന്ന പോരാ ഇബാദത്തിന്റെ വിഷയത്തിൽ വലിയ ജോറായിരുന്ന ചെറുപ്പക്കാരൻ അവൻ എവിടെ പോയി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷണം നടത്തി അത്രയും മഹാന്മാരൊക്കെ അത്തരം ചെറുപ്പക്കാരെ പരിഗണിച്ചിരുന്നു എന്ന് മാത്രമല്ല മരണത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ ഖബറിന്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് ഖബറിൽ കിടക്കുന്ന മനുഷ്യനോടൊക്കെ സംസാരിച്ചു. ചരക്കല്ലുകൾ സംസാരിച്ചു, ചരിത്രം പറയുന്നു. കല്ലുകൾ കയ്യിൽ നിന്ന് സംസാരിച്ചു എന്ന് ചരിത്രം പറയുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അടക്കമുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പോരായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ചരക്കല്ലുകൾ കയ്യിൽ വാരി പിടിച്ചപ്പോ കയ്യിൽ നിന്ന് ആ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം ഞങ്ങൾ കേട്ടിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നു. കല്ലുകളാകട്ടെ, മരങ്ങളാകട്ടെ, ഇരുമ്പുകളാകട്ടെ, അല്ലാഹുവിന്റെ എല്ലാ സെറ്റുകളും അല്ലാഹു തസ്ബീഹ്. പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഒരു വസ്തുവും ഇല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് ഒരു വസ്തുവും ഇല്ല. എങ്ങനെയായിട്ടല്ലാതെ ലോക സിദ്ധവായ റബ്ബിന് തസ്ബീഹ് ചൊല്ലുന്നതായിട്ടല്ലാതെ ഒരു സിദ്ധിയും ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ വ ഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി നമ്മളത് കേൾക്കില്ല. അത് മഹാന്മാർക്ക് കേൾക്കാനുള്ള കഴിവുണ്ട്. സഹാബത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാരല്ലേ, അവർക്ക് അല്ലാഹു വലിയ ബഹുമാനം നൽകും. അതുകൊണ്ട് തന്നെ തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദം സഹാബത്ത് കേട്ടു. ആരെ കയ്യിൽ അബൂബക്കർ കയ്യിൽ നിന്നും ആ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്, സഹാബത്ത് കേൾക്കുകയാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കയ്യിൽ നിന്നും തസ്ബീഹാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കയ്യിൽ പിടിക്കേണ്ടത് അബൂബക്കറെ നിങ്ങളാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ കാലശേഷം ഖിലാഫത്തെ ഏറ്റെടുക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ ചരക്കല്ല് കൊടുക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വെച്ചപ്പോൾ ആ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി. അപ്പോൾ ആ കയ്യിൽ നിന്ന് സുബ്ഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഖിലാഫത്തിൽ വരേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉസ്മാൻ ബിൻ അഫാൻ തങ്ങളാണ് വരേണ്ടത്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും വെച്ചു. മൂന്നാളുകളെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലിയതായി ഞങ്ങൾ കേട്ടു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരുന്ന ഓരോരുത്തരുടെയും കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലുന്നതായി ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ മൂന്ന് ഖുലഫാഉർ റാഷിദീങ്ങളും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലി. പക്ഷേ അത് മാറി മാറി പല കയ്യിലും പോയി. പക്ഷേ തസ്ബീഹ് കേൾക്കുന്നില്ല. തസ്ബീഹ് ചൊല്ലുന്നുണ്ടാകാം, ഞാൻ പറഞ്ഞില്ലേ തസ്ബീഹ് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലും. കേൾക്കാൻ കഴിയാന്ന് പറഞ്ഞാല് അതും വേറെ ഒരു മുഅ്ജിസത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് അവിടുത്തെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് കൊണ്ടുള്ള മുഅ്ജിസത്താണെന്ന് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കറാമത്താണെന്നും പറയാം. ആ രണ്ട് ബഹുമാനവും ഒന്നിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ചൊല്ലി. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി. അങ്ങനെ ചരക്കല്ലുകൾ പോലും തസ്ബീഹ് ചൊല്ലുന്നു. ചെറുപ്പക്കാരെ, നമ്മളോ ആ കല്ലിന്റെ ബുദ്ധി പോലും ഇല്ലാത്തവരായി, അതെ ഉരുമ്പിന്റെ കഷ്ണത്തിന്റെ ബുദ്ധി പോലും ഇല്ലാത്തവരായി, ജീവനുള്ള വസ്തുക്കളായ നമ്മൾ ജീവനില്ലാത്ത വസ്തുക്കളെ മുന്നിൽ ലോക സിദ്ധാവായ റബ്ബിന്റെ കോടതിയിൽ വിഷമിക്കുന്ന ഒരു രംഗം വന്നാൽ ആ കല്ലുകള് അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ മഹത്വം ലഭിച്ചേക്കും. കാരണം ആ കല്ലുകൾ റബ്ബിന്റെ മുന്നിൽ തസ്ബീഹ് ചൊല്ലുന്നതിന് മടി കാണിച്ചിട്ടില്ല. മടി കാണിച്ചില്ല എന്ന് മാത്രമല്ല, കല്ലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഭയം കരഞ്ഞ കല്ലുകൾ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ? പക്ഷേ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന നമ്മളോ ദുനിയാവിന്റെ ലോകത്തെ ആഘോഷങ്ങളിൽ ആരോഗ്യമുള്ള സമയത്ത് ആർഭാടമായി കഴിച്ചു കൊണ്ടുപോകോ? അള്ളാഹുവിനെ മറന്നുപോയി, ലോകസിദ്ധാവായ റബ്ബിനോടുള്ള നന്ദി മറന്നുപോയി, ലോകസിദ്ധാവായ റബ്ബിനെ ഒന്നോർത്ത് ജീവിക്കാനുള്ള കഴിവില്ലാതെ പോയി. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം, ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം. ശാബ്ബുൻ നസ്ഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്തിലായി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞ മുഅ്മിനെ, അതേ ഇബാദത്തിലായി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞ ചെറുപ്പക്കാരൻ, ഒരു ചേണ മീത സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർശിന്റെ തണല് ലഭിക്കാൻ അവനത് കാരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവര സാങ്കേതിക വിദ്യത്തിലെ വിവര സാങ്കേതിക യുഗത്തിലെ യൗവനം എന്നതാണ് എന്റെ ഇന്നത്തെ ദിവസത്തെ വിഷയം. ഞാൻ ഓർക്കുന്നു, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഈ വിവര സാങ്കേതിക ലോകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മൊബൈലിൽ നോക്കാനും വിവര സാങ്കേതികയെ കുറിച്ച് ആലോചിക്കാനും അല്ലാതെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയം എവിടെയാ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. ആര വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണെന്നറിയോ? ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, വയലിന് വന്നിട്ട് സമയം എത്രയായി? എത്ര മണിക്ക് അവിടെ വയൽ തുടങ്ങിയത്? എത്ര മണിക്ക്? എത്ര മണിക്ക്? എട്ട് മണിക്ക്. എട്ട് മണിക്ക് മരുസ്കരിച്ചിട്ട് എത്ര മണിക്കൂറായി? രണ്ടര മണിക്കൂർ, മൂന്ന് മണിക്കൂർ, അല്ലെങ്കിൽ മൂന്നര മണിക്കൂർ. അതാ ചായ വരുന്നു, വെള്ളം വരുന്നു, എന്നിട്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കാണ് ഈ ചായ ഒരു ബിസ്ക്കറ്റ് വെള്ളു. പോകുമ്പോ എന്തെങ്കിലും കൊത്തു എന്നുള്ളൊരു പ്രതീക്ഷയാണ്.
പോകുമ്പോ ചോറിന്റെ പൊതിയും കൂടി കിട്ടിയ നല്ല നല്ല സമാധാനം ഉണ്ടാവുക, നല്ല ജോറായിരുന്നു. പറയട്ടെ, പറയാതിരിക്കട്ടെ, ചോറ് കിട്ടുകയാണെങ്കിൽ അതുപോലെ നീ സഹസ് ഒരു വലിയ പ്രൗഢിയാ. ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ നമുക്ക് ചായയാണ്. മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയത് എന്തിനാണെന്നറിയോ? സ്വന്തം വയറിന്റെ വിശപ്പ് സഹിക്കാൻ ചെയ്യാനിട്ടല്ല, സ്വന്തം വിശപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, മറിച്ചോ ചെറിയ പിഞ്ചു പൈതലുകളുണ്ട്. അവർക്ക് ഹറാമിനെ കുറിച്ച് അറിയൂല, ഹലാലിനെ കുറിച്ച് അറിയൂല. അവർക്കും അതേ ഹറാമും ഹലാലും എന്താണ് വ്യത്യാസം എന്നറിയില്ല. ആ നിലക്കുള്ള ചെറിയ മക്കളുണ്ടാർക്ക് മഹാനായ സയ്യിദുന അബൂദുജാന റളിയല്ലാഹു ചെറിയ മക്കളുണ്ട്. ആ മക്കളെ വയറ്റിലേക്ക് വിശപ്പിന്റെ കാഠിന്യം വരുമ്പോ ഹറാം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? അല്ലാഹ് ഇത് ഭയന്നിട്ടാണ് ഉടനെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോഴേക്ക് വീട്ടിലേക്ക് ഓടിപ്പോവുകയാ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത്തരം ചിന്ത ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കുട്ടികളൊക്കെ മാറിപ്പോയി. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത്, എപ്പോഴും പറയുന്നത് കുട്ടിയായിരുന്ന കാലത്ത്, ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് ഇപ്പൊ എത്ര വയസ്സായി ചോദിക്കണ്ട. ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് മദ്രസയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, അൽഹംദുലില്ലാഹ് അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, പലരും മാങ്ങ എറിഞ്ഞിടുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു സമാധാനം എനിക്ക്. ഏത് വീട്ടിലെ മാങ്ങ, ഏതോ മനുഷ്യന്റെ മാങ്ങയും മറ്റുള്ളവന്റെ വീട്ടിലുണ്ടായ പഴങ്ങളൊക്കെ എറിഞ്ഞിടുന്നൊരു സ്വഭാവം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പതുണ്ടോ? ഇല്ല. ഇപ്പൊ മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിന്റെ മുകളിൽ ഒരു കട്ടന അപ്പുറത്തെ കട്ടന മേലെത്തിക്കുന്ന ബേജാറില്ല. മാങ്ങയൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു ഹറാമ് ചുരുങ്ങി കിട്ടിയോന്ന് ചിലപ്പോ തോന്നുമ്പോ അൽഹംദുലില്ല എന്ന് പറയാൻ തോന്നുന്നു. ഇല്ല, നമ്മനോട് ചോദിച്ചോളി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, കുട്ടിന്റെ ബാപ്പോട് ഉണ്ടാവും വിഷമായി പോകണ്ടേ ചോദിക്കുന്നില്ല. കുട്ടികളോട് സ്വകാര്യത്തിൽ ചോദിച്ചു നോക്ക്, മാങ്ങ അറിയാനറിയില്ലെങ്കിലും കല്ല് കൊണ്ടുപോയി വെക്കാൻ നല്ലതെന്ന് അറിയാലോ. എന്തൊക്കെ ഗെയിമുകളാണ് അതില്, വളരെ ജോറാണ് കുട്ടികൾ. പെർഫെക്റ്റ് എല്ലാ നിലക്കും ഗെയിമുകളും പാപ്പാരെക്കാളും കളിച്ചു തരും. മാങ്ങറിയാനൊന്നും അറിയില്ല. എന്നാ മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് ഒരു രസത്തിന് വേണ്ടിയിട്ട് കല്ലെടുത്തിട്ട് അപ്പുറത്തുള്ള വീട്ടിലുള്ള ഈത്തപ്പഴം എറിഞ്ഞ് തിന്നു കളിയോന്ന് പേടിച്ചിട്ടല്ലേ മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു ഭയപ്പെടുന്നത്? അങ്ങനെയുള്ള സ്വഭാവമുള്ള മക്കളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം എന്നിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പുറത്തുള്ള വീട്ടിലുള്ള ആളുകളുടെ പഴങ്ങൾ എറിഞ്ഞിടുകയും തള്ളിയിടുകയും ആരാന്റെ ഭക്ഷണം കഴിച്ച് വളരുകയും ചെയ്യുന്ന സ്വഭാവം മക്കളെ ചെറുപ്പകാലങ്ങളിലെ പഠിപ്പിക്കരുത്. മറ്റുള്ളവന്റെ വീട്ടിലെ മാങ്ങക്ക് കല്ലെറുക്കി തള്ളിയിട്ട് കഴിച്ച് ആ വീട്ടുകാരന്റെ വെറുപ്പ് ദേഷ്യം പിടിച്ചു വന്നു. എന്റെ വീട്ടിലെ മാങ്ങ നിന്റെ മകൻ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോ ഒരു മാങ്ങക്ക് വേണ്ടി കുട്ടികളോട് കണക്ക് പറയാൻ എന്ന് ചോദിക്കുന്ന ഉപ്പയാകുന്നതിന് പകരം എന്റെ മകൻ ഹറാമായ ഭക്ഷണം കഴിക്കരുത് എന്ന ബോധത്തോടെ ജീവിക്കുന്നവരാകണം നമ്മള്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു ദിവസം സിറാജുൽ ഹുദയിൽ ഉണ്ടായ ഒരു മാങ്ങ എന്റെ വീട്ടിലേക്ക് കൊടുത്തേച്ചു. ബാപ്പനോട് വിവരം പറഞ്ഞപ്പോ എത്ര ഉണ്ടായിരുന്നു അതിന്റെ കണക്ക് കൂട്ടിയിട്ട് സിറാജുൽ ഹുദയിൽ പൈസ കൊടുക്കും. ഹറാമ് വശിക്കാൻ പാടില്ല, നിങ്ങൾക്ക് കഴിക്കാനല്ല സിറാജുൽ ഹുദയിൽ മാങ്ങ ഉണ്ടായത് എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെയായിരിക്കണം മക്കളെ ഹറാമ് ഭക്ഷിപ്പിച്ചിട്ടില്ല മക്കളെ വളർത്തിയെടുക്കേണ്ടത്. കുട്ടിക്കാലം മുതലേ മക്കളെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പൊ അങ്ങനത്തെ സ്വഭാവം നമ്മുടെ നാട്ടിൽ ഇല്ലാന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ പോയ പുതിയാപ്പിള്ള തോളിൽ കയറ്റാനും അതുപോലെ മയ്യത്ത് കെട്ടിൽ കയറ്റാനൊക്കെ ബേജാറല്ലാണ്. മാങ്ങയൊന്നും പാർക്കും വേണ്ട, ഇരിക്കട്ടെ. യൗവനകാലം എന്ന് പറയുന്നത് അല്ലാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി ചെലവഴിച്ചാൽ അവൻ അല്ലാഹുവിന്റെ അർശിന്റെ തണലിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു പോവാനും എന്തിന്റെ പേരിലാണ് മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പിന്റെ കാഠിന്യത്താൽ
സ്വബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് മക്കള് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. വീട്ടിന്റെ അതിർവരമ്പിൽ കിടക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരം കാറ്റിൽ ചാടിയോ ചാഞ്ഞോ ആ മരത്തിലുണ്ടായ ഈത്തപ്പഴം ചിലപ്പോൾ എന്റെ വീട്ടിന്റെ പറമ്പിൽ വന്ന് വീഴാറുണ്ട്. ഇത് ഭയന്നിട്ട് എഴുന്നേറ്റ് പോയി മഹാനായ അബൂദുജാന ഞാനെഴുന്നേറ്റ് പോയത് എന്തിനാണെന്നറിയോ? ഞാനൊരു ദിവസം ജപഴത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ മകനതാ അപ്പുറത്തെ വീട്ടിലെ ഈത്തപ്പഴയുടെ മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴം എടുത്തിട്ട് അവന്റെ വായിലിട്ടിരിക്കുന്നു. ഞാനവന്റെ വായിലേക്ക് എന്റെ കയ്യങ്ങ് കടത്തിയിട്ട് എന്റെ കൈ കൊണ്ടങ്ങ് എടുത്തു കളഞ്ഞു നബിയേ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഈ ബാപ്പയുടെ എനിക്ക് വേണ്ടതുപോലെ ഭക്ഷണം തരാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടുകാരന്റെ ഈത്തപ്പന മരത്തിൽ നിന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ഈത്തപ്പഴം കഴിച്ചു എന്ന് എന്റെ മകൻ റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് പറയുന്നൊരവസ്ഥയുണ്ടായാൽ അവിടെ വെച്ചെനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? ചെറിയ മകന്റെ വായിൽ അതേ ഈത്തപ്പന മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുത്തു കഴിക്കുമ്പോൾ ഞാൻ എന്റെ വിരളവന്റെ വായിലേക്ക് കടത്തിയിട്ട് ചെറിയ സംസാരിക്കാൻ പ്രായത്താൻ പോകുന്ന മകൻ സംസാരിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ചെറിയ കുട്ടി അവന്റെ വായിൽ നിന്ന് ഞാൻ അങ്ങ് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഹബീബങ്ങേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ സിട്ടികളോടും കാരുണ്യമാ പിന്നെ കുട്ടികളോടുള്ള കാരുണ്യം പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ കണ്ണില് വെള്ളം നിറഞ്ഞു പോയി. കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അബൂദുജാന ഈത്തപ്പന മരത്തിന്റെ മുതലാളിയെ ഒന്ന് വിളിക്കുമോ? എന്റെ ചെറുപ്പക്കാരെ നേറ്റു നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രായമുള്ള ഉപ്പാപ്പമാരവിടെ ഇരുന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്പമൊന്ന് മദ്ഹി ചെയ്ത് നമുക്കങ്ങ് പിരിയണം. അല്പസമയം എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. നബി തങ്ങളെ മാറ്റം പറയും, എഴുന്നേറ്റ് നിൽക്കൽ ബഹുമാനത്തിന്റെ ആദരവിന്റെ ഭാഗമാണ്, അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒന്നടുത്തേക്ക് വന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയാം. മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ, അബൂദുജാന റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം, അബൂദുജാന റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയത് ഈത്തപ്പന മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴം കുട്ടികളെ കഴിച്ചു കളയുമോ എന്ന് ഭയന്നിട്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉടനെ തന്നെ വിളിപ്പിക്കുന്നു മുതലാളിയെ. മുതലാളി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിക്കുന്നു, മോനെ സ്വർഗത്തിലെ 10 ഈത്തപ്പന തരാ, 10 ഈത്തപ്പന മരം തരാ. എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അബൂദുജാനയുടെ മക്കള് വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ വിശപ്പിന്റെ പ്രയാസം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിങ്ങളെ വീട്ടിലുണ്ടായ ഈത്തപ്പന മരത്തിൽ നിന്ന് കഴിക്കുമോ എന്ന് ഭയന്നിട്ട് സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ അവനെന്നോട് പറഞ്ഞത് അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് ആ മക്കൾ എനിക്കെതിരെ സാക്ഷി പറയുമോ, ആ മക്കൾ എനിക്കെതിരെ സാക്ഷി പറയുമോ എന്ന് ഭയന്നിട്ടാണ് എന്നാണ്. തൊള്ളയിലെത്തിയിരിക്കുന്ന ഈത്തപ്പഴം വായിൽ കൈയിട്ടിട്ട് എടുത്തു കളഞ്ഞു എന്നാണ്. ഓ മനുഷ്യ, ആ ഈത്തപ്പന മരം തന്നാൽ സ്വർഗത്തില് 10 ഈത്തപ്പന മരം തരാ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുവരെ ഒരു വാക്ക് പറഞ്ഞിട്ട് നബിദങ്ങളെ പാലിക്കാത്തതില്ലല്ലോ. ഇന്നുവരെ അവിടുന്ന് പറഞ്ഞൊരു വാക്ക് പാലിക്കാത്തതില്ലല്ലോ. എല്ലാ വാക്കുകളും പാലിച്ച നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട ശിഷ്യനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമയാ മുതലാളിമാരെ മാത്രം സ്നേഹിച്ചൊരു നേതാവല്ല, എല്ലാ മുതലാളിമാരെയും സ്നേഹിച്ചിരുന്നു, എല്ലാ രാജാക്കന്മാരെയും സ്നേഹിച്ചിരുന്നു, എല്ലാ പോരാ ഫക്കീർമാരെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പാവങ്ങളോട് വല്ലാത്ത സ്നേഹമാ, പാവങ്ങളോട് വല്ലാത്ത ആദരവാ, പാവങ്ങളോട് വല്ലാത്തൊരു സ്നേഹമാ. ഞാൻ ഇന്നിവിടെ വരുമ്പോ എന്നോട് ഇവിടെയുള്ള സംഘാടകർ പറഞ്ഞു പറഞ്ഞു 8:30 ഇവിടെ എത്തിച്ചേരണം. അബ്ദുല്ലാ 8:20, 8:25 ആകുമ്പോ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കാസർഗോഡ് ഞാൻ ഏകദേശം 6:20, 6:30 ഏകദേശം എത്തിയിട്ടുണ്ട്. എവിടെയാ പിടയത് എന്നറിയോ? നിങ്ങളെ നാട്ടിലെ പരിസരത്തുള്ളൊരു വീട്ടില് ഒരാളെന്നെ മൗലിദിനെ വിളിച്ചു. എല്ലാരും മൗലിദിനെ വിളിച്ചാ വരുമെന്ന് വിചാരിക്കരുത്. അയാളെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? അയാളെന്നെ മൗലിദിനെ വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു പറഞ്ഞു എന്റെ വീട്ടിലെ മൗലിദാണിന്ന്. എന്റെ വീട് വളരെ ചെറുതാ, ചെറിയ മീറ്ററാണ്, വളരെ ചെറിയ വീടായതുകൊണ്ട് വന്നാ ബുദ്ധിമുട്ടാകുമോ എന്നറിയില്ല, എന്നാലും വന്നാ വലിയ സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് അയാളെ വീടിന്റെ മീറ്ററിന്റെ അളവ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി അയാളെ വീട്ടിൽ എന്തായാലും പോകണോ, അയാളെ വീട്ടിൽ എന്തായാലും പോകണോ. കാരണം അയാൾ എന്നോട് വീടിന്റെ വലുപ്പം പറഞ്ഞിട്ട് വീട് വളരെ ചെറുതാണ്, വന്നാ ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നത് മക്കയിലെ മുശ്രിക്കുകൾ പോലും സമ്മതിച്ചില്ലേ? ഏറ്റവും കൂടുതൽ ദുഅഫാക്കളായിരുന്നു, ഫഖീറന്മാരായിരുന്നു, പാവങ്ങളായിരുന്നു. പാവങ്ങളാ നബി തങ്ങൾ ആദ്യം പിന്തുണച്ചവരിൽ കൂടുതൽ ആളുകളും. അതേ സ്ഥാനത്ത് പണക്കാരും ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല, നബിതങ്ങളെ കല്യാണം കഴിച്ചത് മാനിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഏതെങ്കിലും പണക്കാര കൂടെ ഏതെങ്കിലും ഉസ്താദ്മാരെ കാണുമ്പോഴേക്ക് അയാൾ വെറും പണക്കാര മാത്രമേ ആക്കു പറ്റൂ എന്ന് തെറ്റിദ്ധരിക്കാനും പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വിവാഹം കഴിച്ചത് തന്നെ ഏറ്റവും വലിയ പണക്കാരിയായ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന വലിയ പണക്കാരിയും ആദ്യത്തെ ഇസ്ലാമിലേക്ക് വന്ന പെണ്ണുമായ മാതി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ബിസിനസ് ചെയ്തൊരു മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ബിസിനസ്സുകാര് മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ചുരുക്കം, വിധങ്ങൾക്ക് പാവങ്ങളോട് വല്ലാത്ത സ്നേഹമാ, പാവങ്ങളോട് വല്ലാത്ത ആദരവാ. നബിതങ്ങളെ വഴിപ്പെടുന്ന കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രാജാക്കന്മാരുണ്ട്. പോരാ നബിതങ്ങളെ സേവത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം എത്താതെ പോയിട്ടില്ല, അടിമകളിൽ പോലും എത്താതെ പോയിട്ടില്ല. കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഇസ്ലാം ഇന്നലെയും ഇന്നലെയും എന്നാന്ന് പൊട്ടിമുളച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് കാലമായി ഉണ്ട്. ചരിത്രത്തിൽ കാണാമാനായ നബിയുല്ലാഹി അബുൽ ബശർ ആദം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. ആദ്യത്തെ മുസ്ലിമും ആദ്യത്തെ മനുഷ്യനും മഹാനായ നബിയുല്ലാഹി അബുൽ ബശർ ആദം അലൈഹി സലാമാണ് ആദം അലൈഹി സലാം ഇന്ത്യയിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏത് കാലം മുതൽ മുസ്ലിം ഉണ്ട് എന്നുള്ളതിന് പിന്നെ തെളിവ് അറിയേണ്ടതില്ലല്ലോ. ഇരിക്കട്ടെ, ചിലപ്പോ ചില ആളുകൾക്ക് ഒരു തോന്നലാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് എന്തെങ്കിലും തട്ടിപ്പറിച്ചിട്ടാണെന്ന്. ആരുടെയും തട്ടിപ്പറിച്ചിട്ടല്ല, അടിമകളായി ജീവിച്ചവർക്ക് പോലും പോലാ രാജാക്കന്മാരായി ജീവിക്കുന്നവർക്ക് പോലും പോലും ഇസ്ലാമിന്റെ ആശയം കണ്ടപ്പോ അത്ഭുതത്തിന്റെ പേരിലാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇതിന്റെ കാരണം ലോക സൃഷ്ടാവായ റബ്ബിന്റെ പള്ളിയിൽ ആരാധനക്ക് വരുമ്പോ അവിടെ കാണാൻ പറ്റാത്തവരില്ല, തൊടാൻ പറ്റാത്തവരില്ല, തീണ്ടിപ്പോകുന്നവരില്ല, മാറി നിൽക്കേണ്ടവരില്ല, ഉപ്പായം ഒഴിച്ചു വെക്കേണ്ടവരില്ല. എല്ലാവർക്കും ഒരേ സ്ഥാനം, കാലിന്റെ ചുവട്ടിലല്ലേ ഞാൻ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മുതലാളിയാകുമെന്നൊരു ചിന്ത ഇന്നുവരെ ഒരു മുസ്ലിമിന്റെ മനസ്സിലും വന്നിട്ടില്ല. അങ്ങനൊരു മുസ്ലിം ചിന്തിക്കൂല്ല.
പോകട്ടെ, കാരണം എന്റെ റബ്ബിന്റെ മുന്നിലെ സാഷ്ടാംഗം, ആ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുന്നതിന് മുസ്ലിമിന് മടിയില്ല. അവന്റെ വീടാണ് പള്ളി, ആ പള്ളിയിലെത്തിയാലോ പണക്കാരന് മുന്നിലെ സീറ്റ് വേണമെന്ന് ആരും പറയാറില്ല. ആദ്യം വരുന്നവന് പള്ളിയിൽ ഏത് സീറ്റും സെലക്ട് ചെയ്യാം. ആദ്യം വരുമ്പോ ഏത് പള്ളിയിൽ ഏത് സീറ്റും ആർക്കും സെലക്ട് ചെയ്യാം. ഞാൻ ഈ നാട്ടിലെ മൂപ്പനാണ്, ഞാൻ ഈ നാട്ടിലെ ഭരണാധികാരിയാണ്, ഞാനാണ് ഇവിടെ ഇരിക്കേണ്ടത്. ഏതേൽക്കൂന്ന് പറയാ, ഒരധികാരവും ഒരു മനുഷ്യനും ഇല്ല. സുന്ദരമായ ആശയം കണ്ടപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക്, സുന്ദരമായ ഇസ്ലാമിന്റെ ആശയം കണ്ടപ്പോ തുരുതുരാ കടന്നു വന്നു. അതിന്റെ മുമ്പും ഇവിടെ ഇസ്ലാമുണ്ട്, പക്ഷേ ഇസ്ലാമിന്റെ ആശയത്തെ കുറിച്ച് മനസ്സിലാക്കിയത്, ഇസ്ലാമിന്റെ ആശയത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് സഹാബത്ത് വന്നപ്പോഴാണ്, അവരെ ജീവിതം കണ്ടപ്പോഴാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല, ഇടക്ക് ഓർമ്മ വന്നപ്പോ പറഞ്ഞു വന്ന മാത്രം. ഈമാനുള്ള വിശ്വാസികള് സുന്ദരമായ ആശയത്തിന്റെ ഉടമകളാണ് നമ്മള്. എന്നിട്ട് നമ്മൾ മറ്റു മതക്കാരെ മുന്നിൽ തലകുനിക്കേണ്ട വിധത്തില്, മറ്റു മതക്കാരെ മുന്നിൽ നാണം കെടുത്തുന്ന വിധത്തില്, മറ്റു മതക്കാരുടെ സംസ്കാരങ്ങളിൽ പോലും അനുവദിക്കാത്ത വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങള്, കല്യാണത്തിന്റെ ആഘോഷങ്ങളെ പേരിൽ ചില സ്ത്രീകൾ ചെയ്യുമ്പോൾ വേദന പറയേണ്ടതുണ്ടോ? എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരികളായ ഉമ്മമാരെ, വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി. കല്യാണ വീടുകളിൽ പാട്ട് വെച്ചിട്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്ക് ഡാൻസ് ചെയ്യണം, ചെറുപ്പക്കാരികളായ സ്ത്രീകൾ കൂരയാട്ടണം, ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അവിടെ വന്ന പുരുഷന്മാരെയും മറ്റുള്ളവരുടെയും കണ്ണു തെറ്റിക്കണം. എവിടെന്ന് കിട്ടിയ ചിന്തയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓപ്പങ്ങളെ, എന്താ നീ ചിന്തിക്കുന്നത്? മറ്റുള്ളവൻ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അവൻ നിന്നെ വ്യഭിചരിക്കട്ടെ എന്നാണോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കല്ലേ? അലൈനാനി സിനഹുമൽ നുറു, നിന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം അത് വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതേ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് കിടക്കൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിന്റെ സർവവസീലകളും വ്യഭിചാരമാണ്. നിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് വ്യഭിചാരമാണ്. ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ട് നീ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയല്ലാത്ത ഏത് പെണ്ണിന്റെ ശബ്ദം നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരല്ലാത്ത പോകട്ടെ അവരെ തന്നെയാണെങ്കിലും നീ വികാരത്തോടെയാണോ? അല്ലാത്ത ഏത് പെണ്ണും പെങ്ങൾ പാട്ട് പാടുമ്പോ വികാരം തോന്നുന്നുണ്ടോ? ഹറാമ. പോകട്ടെ, നിനക്ക് ഏതെങ്കിലും വസ്തുക്കള് കാണുമ്പോ അത് മനുഷ്യന്റെ ശരീരമാകണമെന്നില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ ആകൃതിയോട് കണ്ടാൽ തോന്നുന്നൊരു വസ്തു, ആ വസ്തുവിലേക്ക് നോക്കിയിട്ട് നിനക്ക് വികാരം തോന്നുന്നുണ്ടോ? നോക്കുന്നതിന്റെ വിധി ഹറാമാ. വികാരത്തോടെവിടെയും നോക്കാൻ പാടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എത്ര സുന്ദരമായ കാഴ്ചപ്പാടാ. എന്നിട്ട് ചില പങ്ങന്മാര് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവര്, മുസ്ലിം നാമധാരികളായ ചില ചെറുപ്പക്കാരികൾ കല്യാണത്തിന്റെ പേരിൽ നല്ല വസ്ത്രവിധാനവും നടത്തിയിട്ട് അതേ അന്യ പുരുഷന്റെ കണ്ണ് തെറ്റിക്കും വിധത്തിൽ ഓരേ അട്ടുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ റോഡിലിറങ്ങിയിട്ട് എന്തെങ്കിലും ഡാൻസ് ചെയ്താൽ, മുസ്ലിമീങ്ങളോടാവാത്, വിശ്വാസികളോടാവാത്, തഖ്‌വയോടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരോടാവാത് അങ്ങനെ വയത് പറഞ്ഞാലോ, വയത് പറയുന്ന മുസ്ലിയാരെ ടിക്ടോക്കിൽ ഇട്ടിട്ട് കളിയാക്കി കളയാ. മടിയില്ലാത്ത സമൂഹം അധികരിച്ചൊരു കാലം നമ്മളെ കാലത്ത് വന്നു പോയോ? അല്ലാഹ് ഈ സമുദായത്തെ നന്നാക്കട്ടെ. എന്തിനാ ഇത് പറയുന്നത്? മുസ്ലിയാർക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് മനുഷ്യൻ വ്യഭിചാരത്തിൽ പെട്ടുപോകരുത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കിടക്കലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണ്, കാതുകൊണ്ട് കേട്ടുള്ള ആസ്വാദനം വ്യഭിചാരമാണ്, തൊട്ടുകൊണ്ടുള്ള പ്രവർത്തനം വ്യഭിചാരമാണ്. ഈ ഒരു അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യുമ്പോ ആ പെണ്ണിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ ആ കൈകൊണ്ട് ടൈപ്പ് ചെയ്തത് വ്യഭിചാരമാണ്. അങ്ങനെ
മുഴുവനും വ്യഭിചാരമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നത്, നിങ്ങളെ പെൺകുട്ടികളെ കോളേജിലേക്ക് അയക്കുമ്പോ നല്ല ലിപ്റ്റിക്കും തേച്ചിട്ട് നല്ല കൺമശിയും തേച്ചു കൊടുത്തിട്ട് കോളേജിൽ വരുന്ന പൂവാലന്മാർക്ക് പൂവാട്ടികളായി കോളേജിൽ വരുന്ന പൂവാലന്മാർക്ക് തൽക്കാലം കാമം തീർക്കാനുള്ള കേന്ദ്രങ്ങളായി നിങ്ങളെ മക്കളെ അയച്ചു കൊടുത്താ നിങ്ങളെ മകളുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉമ്മ, സംശയം വേണ്ട പങ്ങളെ. ചില ഉമ്മമാർക്ക് കോളേജിലേക്ക് പോകുമ്പോ മക്കള് നല്ല ഭംഗിയില് പോയില്ലെങ്കിൽ ഉറക്കം കിട്ടൂല. ഓ ഉമ്മ എന്താ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ മകളെ നീ വ്യഭിചരിക്കാൻ അയച്ചു കൊടുക്കുകയാണ്. ആർക്ക്? കാമം തീർക്കാൻ വരുന്ന കാമുകന്മാർക്ക്. ഉമ്മ അരുതേ, അപ്പോഴാ മതത്തിന്റെ വ്യത്യാസമില്ലാതെ പലരും ആ പെൺകുട്ടിയെ നോക്കി ആസ്വദിക്കാനും അവളെ എങ്ങനെങ്കിലും വെട്ടിലാക്കാനും ആലോചിക്കുന്നത്. പിന്നെ അവന്റെ കൂടെ പോയി, ഇവന്റെ കൂടെ പോയി, കല്യാണ മണ്ഡപത്തില് കല്യാണം ഉദ്ദേശിച്ചിട്ട് അമ്പലത്തില് കല്യാണം നടന്നുപോയി, പഞ്ചായത്ത് ഓഫീസിലെ കല്യാണം നടന്നുപോയി. അത്തരം നാടുകളിൽ പറയാൻ ഇഷ്ടപ്പെടാത്ത പല സ്ഥലങ്ങളിലും കല്യാണം നടന്നുപോയി. ഇത് പറഞ്ഞിട്ട് വിരളി കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ എന്ന് പഠിപ്പിച്ചത്, ഓ ഉമ്മമാരെ, അങ്ങനെയുള്ള നടത്തത്തിന് കാരണമാകുന്ന വിധത്തിൽ നടന്നിട്ട് ഏതെങ്കിലും മനുഷ്യൻ നോക്കിയിട്ട് വ്യഭിചരിച്ചാൽ അവന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപ്പമാര് മക്കളെ നല്ല ചിട്ടയില് വളർത്തണം, മക്കളെ നല്ല ബോധത്തോടെ വളർത്തണം, മക്കളെ നല്ല ദീനീ ബോധത്തോടെ വളർത്തണം. ആ ദീനീ ബോധത്തോടെ വളർത്താന ബോധുജാന റളിയല്ലാഹു അൻഹു അധാനിക്കുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളോ പണക്കാരനോ വ്യത്യാസമില്ല, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമയാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുക്കലേക്ക് വന്നു യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഞാൻ ഒരു അടിമയാണ്, ഞാൻ ഒരു അടിമയാണ് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോചിപ്പിക്കാൻ എന്ത് വേണം? അതേ മുന്നൂറോളം ഈത്തപ്പന മരം വേണം, അതേ മോചനം ലഭിക്കാൻ മുന്നൂറോളം നീത്തപ്പന മരം വേണം വേണം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ തെങ്ങ് പറയുന്നത് പോലെ ഇപ്പൊ തെങ്ങ് പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല. തെങ്ങും തേങ്ങയൊക്കെ വിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് എത്രയോ കാലം മുമ്പ് അറബികളുടെ ലോകത്ത് തേങ്ങ പോലെ അവർ വിറ്റിരുന്നൊരു സാധനമാണ് നീത്തപ്പഴം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, 300 നീത്തപ്പന മരം വേണം, പിന്നെയോ 40 സ്വർണം വേണം വേണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ഈത്തപ്പന മരം ഞാൻ തരാം, സ്വർണ്ണവും ഞാൻ തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക പണക്കാരനായിട്ട് വന്നതായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ പറഞ്ഞു. സഹാബത്തിനോട് പറഞ്ഞു, സഹാബ എല്ലാരും കൊടുക്കണം ഒരു ഈത്തപ്പന മരം. എല്ലാരും ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പന മരത്തിന്റെ തൈ കൊടുത്തു, ആ തൈ കൊണ്ടുപോയി വെച്ചു. വെച്ചപ്പോൾ ആ മരത്തിന്റെ കൂട്ടത്തിൽ നിന്നൊന്ന് ചാഞ്ഞു പോയി. ആര് വന്നു? ഒരുപാട് ശിഷ്യന്മാരുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്ന സഹാബത്തുണ്ട്. വേണ്ട, പറയണ്ട, ഇഷാറത്ത് നൽകിയാൽ മതി, മനസ്സിലായാൽ മതി, അറിഞ്ഞാൽ മതി, സഹാബത്ത് സേവനത്തിന് സന്നദ്ധമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പന മരത്തിന്റെ തോട്ടത്തിൽ പോയി ആ മരം അങ്ങ് നേരെയാക്കി കൊടുത്തു, കൈകൊണ്ടങ്ങ് സ്പർശിച്ചു കൊടുത്തു. ഒരു വർഷം തികഞ്ഞിട്ടില്ല, ഈത്തപ്പന മുരം മുഴുവനും കാഴ്ചപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറിയ തൈകൾ കൊടുത്താ പോരാ, കാഴ്ച മരം വേണം അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ. ഒരൊറ്റ വർഷം തികയുന്നതിന്റെ മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ചു ഒരു മരത്തെ. അതിന്റെ കാരണത്താൽ പരിസരത്തുള്ള സർവ്വ മരങ്ങളും കാഴ്ചപോയി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർക്കത്താണ് ഇമാനുള്ള വിശ്വാസികളെ. പോരാ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽമാനുൽ ഫാരിസി അത് കൊടുത്തോളൂ. നബിയെ സ്വർണം വേണം, ഒരു മുട്ട ഇടവലിപ്പം പോലും ഇല്ലാത്ത ചെറിയൊരു സ്വർണത്തിന്റെ കട്ടി എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊടുത്തോളൂ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, 40 എണ്ണ ചോദിച്ചത്.
ഹബീബായനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദ് ഖുദ് പിടിക്ക് മോനെ, കൊണ്ടുപോയി തൂക്കി നോക്ക്. വളരെ ചെറിയ സ്വർണ്ണാഭരണം തൂക്കിയാൽ എങ്ങനെ 40 ഉണ്ടാകലെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു പോയി. കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോൾ വളരെ കറക്റ്റ്, ഒരു തുള്ളി കുറഞ്ഞു പോയിട്ടില്ല, ഒരു അല്പവും കൂടി പോയിട്ടില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാണ് പറയുന്നത്, അബൂദുജാനത്ത് കൊടുക്കാൻ ഒരു ഈത്തപ്പന മരം തന്നാൽ സ്വർഗത്തിൽ 10 ഈത്തപ്പന മരം തരാം. കണ്ടനുഭവിക്കുന്നവരാണ് സ്വഹാബത്ത്. അപ്പൊ കൂട്ടത്തിൽ ഈ മുതലാളിയോട് പറഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു, നബിയെ എനിക്ക് ഇവിടെ വേണം, അങ്ങ് റൊക്കം കിട്ടണം, കടായിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനും കാണാനും കഴിഞ്ഞു, പക്ഷേ ഭാഗ്യമില്ലെന്ന് പറയാം. ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈമാനുള്ള വിശ്വാസികളെ 10 ഈത്തപ്പന മരം സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ നബി തങ്ങളോട് പറയുന്ന, നബിയെ എനിക്ക് വേണ്ട, എനിക്ക് റൊക്കമായി വേണം. ഇത് കേൾക്കുന്ന സ്വഹാബത്തിന് ഇത് സഹിക്കുമോ? ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത കൂട്ടുകാരനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടത്തേക്ക് സഹിക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈത്തപ്പന മരം കൊടുക്കാം, എനിക്ക് വേണ്ടത് സ്വർഗത്തിൽ ഈത്തപ്പന മരം വേണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം മഹാനായ തങ്ങൾ അവർ കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം വരെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശ്വാസികൾ ഇരുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഇരുന്നോളൂ. ഞങ്ങൾ അവരുടെ ദുആ കഴിഞ്ഞ് നമുക്ക് തിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആയി നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കി തരണേ. അല്ലാഹ് മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹുവിനെ കൊടുക്കാൻ വേണ്ടി 10 ഈത്തപ്പന മരം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ ഞാൻ തരാം, 10 ഈത്തപ്പന മരം ഞാൻ തരാം, നബിയേ എനിക്ക് സ്വർഗത്തിലെ ഈത്തപ്പന മരം വേണം. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വാങ്ങിക്കോളൂ. ആ മുനാഫിക്കായ മനുഷ്യൻ 10 ഈത്തപ്പന മരം വാങ്ങി. എന്നിട്ട് ആ ഒരു മരം കൊടുത്തു, എഴുതി കൊടുത്തതല്ല, പേരിലാക്കി കൊടുത്തതല്ല, കൊടുത്തു എന്ന് പറഞ്ഞു തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോയി. ഭാര്യന്റെ മുന്നിലെത്തിയിട്ട് വലിയ ഡയലോഗാണ്. ഭാര്യന്റെ മുന്നിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ്. എന്താ ഡയലോഗ്? അല്ലാഹുവിന്റെ നബിയുമായി ഞാനൊരു കച്ചവടം നടത്തി. എന്താണ് ആ കച്ചവടത്തിന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാൻ നടത്തിയ കച്ചവടത്തിന്റെ പ്രത്യേകത, 10 ഈത്തപ്പന മരം എനിക്ക് തന്നു, പകരം ഞാനൊരു ഈത്തപ്പന മരം കൊടുത്തു. കൊടുത്ത ഈത്തപ്പന മരമോ എന്റെ പറമ്പിലാണ്, കൊണ്ടുപോകാൻ ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പറമ്പിൽ കിടക്കുന്ന ഈത്തപ്പന മരത്തിന് 10 ഈത്തപ്പന മരമാ എനിക്ക് പകരം തന്നത്. എന്നിട്ടോ അതിൽ വീഴുന്ന പഴങ്ങൾ എടുക്കാൻ സമ്മതം ഞാൻ കൊടുത്തു. നമുക്ക് അവർ കാണാതെ അതിലുള്ള പഴങ്ങൾ എടുത്താൽ അവർക്ക് മനസ്സിലാകൂല. വിശ്വാസികൾ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവന്റെ കട്ടെടുക്കാൻ ഇഷ്ടപ്പെടൂല. അത് ചെറിയ മക്കളാണെങ്കിൽ പോലും അവരെ പോലും അതിനനുവദിക്കൂല. സത്യത്തിന്റെ ഭാഗത്തിനല്ലേ ദീനം എന്ന് പറയുന്നത്? മഹാനായ അബൂദുജാന റളിയല്ലാഹു, ചെറിയ കുട്ടി ഈത്തപ്പന മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പനം എടുത്ത് തിന്നതിന്റെ കാരണത്താലല്ലേ മഹാനായ അബൂദുജാന റളിയല്ലാഹു നിസ്കാരം കഴിഞ്ഞിട്ട് പോലും അവിടെ ഇരിക്കാതെ എഴുന്നേറ്റ് പോയത്? ഓ എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരേ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരേ, നമ്മളെ ജീവിതത്തിലെ പാഠമാണ് കേട്ടോ. അവിശ്വാസികൾക്കും മുനാഫിഖീങ്ങൾക്കും അങ്ങനെ ചിലപ്പോ ചിന്തയുണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹലാലല്ലാതെ കഴിക്കാൻ പറ്റൂല.
വൈലുല്ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാലൂഹും ഔവസനൂഹും യുസ്ഇറൂൻ ഖുർആൻ പറഞ്ഞില്ലേ തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്തിയിട്ട് കച്ചവടം നടത്തിയിട്ട് പണമുണ്ടാക്കി കളയാ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് വൈലുല്ലിൽ മുതഫിഫീൻ വൈലാകുന്ന നരകം അവർക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് ഖുർആൻ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു എന്റെ വയലുകൾക്കുന്ന അതേ കച്ചവടക്കാരോട് പറയുന്നു ഹഖിനെ കുറിച്ച് എപ്പോഴും ബോധം വേണം മറ്റുള്ളവന്റെ എന്റെ ഹക്കിൽ പെട്ടു പോകരുത് മറ്റുള്ളവന്റെ ഹക്കൊരിക്കലും എന്റെ കയ്യിലായി പോകരുത് ഈ ബോധത്തോടെ ജീവിക്കണേ പറയാതെ നിർവാഹമില്ല മഹാനായ തങ്ങൾ അവരെ ഇരുത്തിയിട്ട് ഇനിയും പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കച്ചവടത്തിന് ഷെയർ ചെയ്തു കച്ചവടത്തിന് ഷെയർ ചേർന്നിട്ട് കച്ചവടം പൊളിഞ്ഞു പോയാൽ ആരാണോ കച്ചവടം നടത്താൻ വേണ്ടി കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് അവൻ തിരിച്ചു കൊടുക്കണം എന്ത് നിയമമാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കച്ചവടം നടത്തുന്നു എല്ലാവരോടും വാങ്ങിയിട്ട് ശേഖരിച്ചിട്ട് ഷെയർ ബിസിനസ് നടത്തുന്നത് ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് പൊട്ടിയത് ബോധ്യപ്പെടുന്നു കണക്ക് മുഴുവനും തരുന്നു അപ്പൊ ഇവൻ അവരോട് ചോദിക്കുന്നു അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എല്ലാ മാസവും 10,000 രൂപ കിട്ടണം അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര ഉറുപ്പ് കിട്ടണം എന്ന് പറഞ്ഞ് കണക്ക് പറയുന്ന ആളുകളില്ലേ ഇതിന്റെ പേര് ബിസിനസ് എന്നാണോ ഇതിന്റെ പേര് ബിസിനസ് എന്നാണോ ഇതിന്റെ പേര് പലിശ എന്നല്ലേ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ലാഭം കിട്ടും ചിലപ്പോൾ നഷ്ടം വരും കച്ചവടം ഹലാലാക്കി പലിശ ഹറാമാക്കി എന്താ പലിശയുടെ പ്രത്യേകത ലാഭമോ നഷ്ടമോ പറയാനില്ല പണം കൊടുത്താൽ തീർച്ചയായും 10% കിട്ടിക്കോളണം അല്ലെങ്കിൽ 2% കിട്ടിക്കോളണം 4% കിട്ടിക്കോളണം അല്ലാഹ് ഹറാമാക്കി കച്ചവടത്താൽ ഹലാലാക്കി എന്താ കാരണം ചെയ്താൽ ചിലപ്പോൾ നഷ്ടം വരും ലാഭം വരും സഹിക്കാനുള്ള മനസ്സ് വേണം കച്ചവടം ചെയ്യുമ്പോ എന്റെ റബ്ബ് തരുമെന്ന തവക്കുലിന്റെ മനസ്സോടെ ചെയ്യണം അള്ളയാണ് കൊടുക്കുന്നവനെന്ന ചിന്തയോടെ ചെയ്യണം അവനെനിക്ക് ചിലപ്പോൾ നഷ്ടം തരും ചിലപ്പോൾ ലാഭം തരും എന്ത് തന്നാലും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് കച്ചവടം മറ്റതിന്റെ പേര് പലിശയാ ഇരിക്കട്ടെ എന്റെ വിശ്വാസികളെയുടെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു വന്ന മാത്രം ഒരിക്കലും ഹറാം ഭക്ഷിക്കുന്നവരായി ഹറാം സമ്പാദിക്കുന്നവരായി മാറിപ്പോകരുത് മഹാനായ പത്തീത്തപ്പന മരം വാങ്ങിക്കൊടുത്തിട്ട് ഒരു മരം കൊടുത്തു പക്ഷേ യഹൂദി അതേ മുനാഫിക്കായ മനുഷ്യന്റെ പറമ്പിൽ തന്നെയാ കിടക്കുന്നത് വിശ്വാസമില്ലാത്ത മനുഷ്യന്റെ പറമ്പിൽ തന്നെയാ ഈത്തപ്പന മരം കിടക്കുന്നത് ഭാര്യനോട് വന്നിട്ട് പറയുന്നത് വഞ്ചന നടത്തി അതിൽ നിന്നും നമുക്ക് ഈത്തപ്പഴം എടുക്കാം പത്ത് ഈത്തപ്പന മരമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പകരം തന്നത് ആ പത്തും കിട്ടി ആ മരവും കിട്ടി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയതാ നേരം വെളുത്തു നോക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് നബിയീ നബീ ഖൽഖി വഫീ ഖുലുഖി വലം യദാനുഹു ഫീ ഇൽമി വലാ കർമി മൗലായ സല്ലി വസാബ് ലിദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി അല്ലാഹു മാദരവ നൽകിയ നേതാവ് അല്ലാഹു ബഹുമാനിച്ച നേതാവ് അല്ലാഹു ആദരിച്ച നേതാവ് എല്ലാ സിട്ടികളെക്കാളും അല്ലാഹു ബഹുമാനം കൊടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ മഹത്വമുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു ആ നബി തങ്ങളെ മഹത്വമുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് ഞങ്ങൾ നബി തങ്ങളെ മതി എഴുതാൻ ആലോചിച്ചിട്ട് വാക്കുകൾ കിട്ടുന്നില്ല അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വത്തിനോട് അങ്ങേയറ്റം ചേരുന്നു എന്ന് തോന്നുന്ന വാക്കുകൾ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല
നിനക്ക് മഹത്വമുള്ള നേതാവല്ലേ. നേരം വെളുത്ത് യഹൂദിയ മനുഷ്യൻ ഈത്തപ്പന മരത്തിൽ നിന്ന് വീണ ആ ഒരു ഈത്തപ്പന മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴം എടുക്കണമെന്ന് ചിന്തിച്ച് ഈത്തപ്പന മരം കിടക്കുന്ന പറമ്പിൽ ചെന്ന് നോക്കുമ്പോ ഈത്തപ്പന മരം കാണുന്നില്ല. ഈ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, മരങ്ങളാകുന്ന മരങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങൾ വന്ന് തലകുനിച്ചിട്ടുണ്ട്, മരങ്ങൾ വന്ന് നബിതങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യം നിർവഹണം വന്നപ്പോൾ മരത്തിന്റെ ചില്ലകൾ കൊണ്ട് മറകെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും നബിതങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എല്ലാ സിദ്ധികളും ലോകത്ത് റെഡിയാണ്. അതുകൊണ്ട് ആ മുസ്ലിമേ നേരം വെളുത്ത് ഈ മനുഷ്യൻ നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഈ തപ്പന മരം അവിടെ കാണുന്നില്ല. തപ്പന മരം നടന്നു നീങ്ങി എവിടെ കാണുന്നല്ലേ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ പറമ്പിലേക്ക് ഈ തപ്പന മരം നീങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ചെറുപ്പക്കാരെ, അഹബീബായ നബിതങ്ങളെ അറിയാതെ പോകരുത്. ആ നബിതങ്ങളെ സ്നേഹിച്ചാൽ ലഭിക്കുന്ന മഹത്വത്തെ അറിയാതെ പോകരുത്. മരങ്ങൾ പോലും ആ നബിതങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ആ നബിതങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്ന ചിന്തയുള്ള ഈ മനുഷ്യന്റെ പറമ്പിൽ നിന്ന് ആ മരം മാറി നിൽക്കുന്നതിന് ചിന്തയില്ലാത്ത മരത്തിന് വേദന തോന്നിയിട്ടില്ല. അങ്ങനെ ജീവനില്ലാത്ത പല വസ്തുക്കളും ഹബീബിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. മെനഞ്ഞാന്ന് ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് അതിനെ കുറിച്ച് വളരെ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, സമയമുള്ളപ്പോൾ കേട്ടോളൂ. ഹബീബായ നബിതങ്ങളെ സ്നേഹിച്ച മരങ്ങൾ പോലും ചെറുപ്പക്കാരെ വെറുതെ ഇല്ല. അതുകൊണ്ട് സിനിമാ നടിമാരെ, ഫുട്ബോൾ താരങ്ങളെ, സർവകാര്യങ്ങളും മാറ്റിവെച്ച് ഇനി നമ്മുടെ നാടുകളിൽ മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരന്റെ കൈകൊണ്ട് ഒരു ഫുട്ബോൾ താരത്തെ സ്നേഹിച്ചൊരു ഫ്ലക്സ് കെട്ടി തൂങ്ങരുത്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകരുത്. മറിച്ചോ, നമ്മളെ നാട്ടില് നല്ല സ്വാന്തന പ്രവർത്തനങ്ങൾ വേണം, നല്ല നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനോട്ടം കിട്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നമ്മൾ അടുത്തു വരണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഹബീബിനോട് മഹബ്ബത്ത് അധികരിപ്പിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന വലിയ സൽകർമ്മമായി നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പക്കാരെ സ്നേഹിച്ചാൽ വെറുതെ ആകൂല. മദീന കാണാൻ കഴിയാതെ കരഞ്ഞതിന്റെ പേരിൽ സ്വപ്നത്തിൽ വന്നിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വാന്തന പ്രവർത്തനം നടത്തിയിട്ട് സ്വർഗത്തിലെ മാളിക കാണിച്ച് സന്തോഷിപ്പിച്ച ചരിത്രം മഹാനായ അബ്ദുല്ലാഹുൽ അഫ്ഷി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? ചെറുപ്പക്കാരെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ തിരിച്ചു കിട്ടുന്ന സ്നേഹമാകണം. ഇതുവരെ നിന്നെ ഒന്ന് ഫോൺ വിളിക്കാത്ത, ഇതുവരെ നിനക്കൊരു മെസ്സേജ് അയക്കാത്ത, ഇതുവരെ നിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ആക്കി വെക്കാത്ത, ഇതുവരെ നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാത്ത ഏതോ സിനിമാ നടന്റെ നടിമാരുടെ ഏതോ ഒരു ബോളിന്റെ പിന്നാലെ ഒഴുന്ന ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ച് ആ മഹത്വമുള്ള സ്നേഹത്തിന്റെ വിലയെ നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അവിടുത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആശിഫ് കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ.
അവിടുത്തെ യഥാർത്ഥ ആശിക്കുകളെ കൂട്ടത്തിൽ പാടാൻ പറയുമ്പോ വിളിക്കുന്ന ആശിക്കുന്നല്ല, വേല് പറയാൻ വിളിക്കുമ്പോ ആശിക്കുർ റസൂലായ വലിയ പ്രവാചകൻ എന്ന് പറയാനല്ല, മറിച്ചോ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് മദീനയിലെത്തണം എന്നൊരാശ മനസ്സിൽ വേണം. പോരാ മദീനയിലൊന്നെത്തണം, എത്തിയിട്ട് എന്റെ ഹബീബായ നബിതക്കളെ ഒന്ന് കാണണം, കണ്ടിട്ടൊന്ന് തിരിച്ചു വരണം. പോരാ വീണ്ടും പോകണം, പലതവണ പോകണം, അവസാനത്തെ യാത്രയും അവിടേക്കാകണം. അവിടെ എത്തിയിട്ട് റൗളാ ഷരീഫിന്റെ മുന്നിൽ നിന്ന് സലാം പറയണം, പോരാ അവിടെ തന്നെ അങ്ങടങ്ങണം, റൗളാ ഷരീഫ് നോക്കിയൊന്ന് കിടക്കണം. ഖിയാമത്ത് നാൾ വരെ ഹബീബ് കിടക്കുന്ന സ്വർഗം നോക്കിയിട്ട് സുഖിക്കണം ഖബറിൽ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിച്ച് വാലിന്റെ മജ്‌ലിസിൽ വരുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും ഹബീബിനെ ഒന്ന് കാണാനും ഹബീബിന്റെ റൗള നോക്കി വിശ്രമിക്കാനും ഭാഗ്യം തരണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിൽ നീ ഇഷ്കിനേറ്റി തരണേ അല്ലാഹ്. تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. വയല് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ വന്നത്, മറിച്ച് വയല് പറഞ്ഞിട്ട് പാവപ്പെട്ട മുത്തായല്യമായ ഞാനൊന്ന് നന്നാകണം. എന്റെ ഉപ്പ നേരത്തെ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞില്ലേ, എന്റെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ചിലപ്പോ ബാപ്പന്റെ വയല് കേൾക്കുന്നവരെ ഇരിക്കും അവര്. അന്ന് വയല് പറയുന്ന കാലം മുതലേ ബാപ്പ ദ്വേർക്കുന്ന മക്കളൊന്ന് നന്നാകാൻ, ഞാൻ എന്റെ ജേഷ്ഠാന്റെ മരക്കൊന്ന് നന്നാകാൻ നിങ്ങളൊക്കെ ദ്വേർക്കണം. പൊരുത്തം ലഭിക്കുന്ന നല്ല സ്വാലിഹികളായ മക്കളായി നമ്മളെല്ലാരെയും കബൂൽ ചെയ്ത് തരട്ടെ. തുടർന്ന് അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ആരും തങ്ങളവരുടെ ദ്വാ കഴിയാതെ പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ പ്രസംഗം നിർത്തുന്നു. എനിക്ക് 11 മണിക്കാണ് ട്രെയിൻ. വസീയത്തോടെ തിരക്കുകൾക്കിടയിലും വിജ്ഞാനപ്രദമായ വിഭവസമൃദ്ധമായ വിജ്ഞാന സദ്യ നമുക്ക്